പോയ നാല് യുവാക്കൾക്ക് അഗ്നിബാധയിൽ പരിക്കേറ്റു. അതിൽ മൂന്നുപേർ മരിച്ചതായും അതിൽ ശിവ എന്ന ഫുട്ബോൾ കളിക്കാരനെ ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിനെ തുടർന്ന് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. I'm so sorry. നിങ്ങളുടെ മകന്റെ മുഖത്ത് ഗുരുതരമായ പൊള്ളലേറ്റിട്ടുണ്ട്. യൂഷ്വലി 20-30% പൊള്ളലേൽക്കുന്നവർക്ക് അവരുടെ തൊടയിൽ നിന്നോ മറ്റോ തോലെടുത്ത് ഗ്രാഫ്റ്റിംഗ് ചെയ്യാൻ സാധിക്കും. പക്ഷെ നിങ്ങളുടെ മകന് ഓൾമോസ്റ്റ് 90% ഫേസിൽ ബേൺസ് ഉണ്ട്. സാവിത്രി, പേടിക്കാനൊന്നും, ആയുസ് മുഴുവൻ അവൻ ഇങ്ങനെ തന്നെ ആയിരിക്കും. മാം, പ്ലീസ് കരയാതിരിക്കൂ. നിങ്ങൾ ആദ്യം റിലാക്സ് ചെയ്യൂ. ശരി, പേടിക്കാതിരിക്കൂ. നമുക്ക് എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടാക്കാം. ഇതുപോലെയുള്ള ക്രിട്ടിക്കൽ കേസസിന് മറ്റൊരു ഓപ്ഷനും കൂടിയുണ്ട്, ഫേസ് ട്രാൻസ്പ്ലാന്റ്. എന്ന് വെച്ചാ? ലെറ്റ് മീ എക്സ്പ്ലെയിൻ. ഇദ്ദേഹത്തെ കണ്ടോ? ഇദ്ദേഹത്തിന്റെ പേര് റിച്ചർഡ്. ഏകദേശം നിങ്ങളുടെ മകന്റെ ഫേസും ഇപ്പൊ ഈ ലെവലിലാണുള്ളത്. ഇദ്ദേഹത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം ഒരു ക്രിട്ടിക്കൽ പേഷ്യന്റാ. സോ ഇദ്ദേഹം മരിക്കുമെന്ന് ഉറപ്പായപ്പോ ഇദ്ദേഹത്തിന്റെ ഫേസ് എടുത്ത് റിച്ചർഡിന് ട്രാൻസ്പ്ലാന്റ് ചെയ്തു. കൺദാനം, ഹാർട്ട് ദാനം, കിഡ്നി ദാനം, ഇതുപോലെ തന്നെ ഇതിനും ഒരു ഡോണറെ ആവശ്യമുണ്ട്. എന്റെ അറിവിലൊരു പേഷ്യന്റ് ഉണ്ട്. അദ്ദേഹം 6 മാസങ്ങൾക്ക് മുൻപ് ഒരു ആക്സിഡന്റ് കേസിൽ അഡ്മിറ്റ് ആയതാ. ഇപ്പോ അദ്ദേഹത്തിന്റെ പൾസ് ലെവൽ കുറഞ്ഞുകൊണ്ടേ വരികയാണ്. ബ്രെയിൻ ഡെഡ് കണ്ടീഷനിലാണുള്ളത്. ചാൻസസ് ഓഫ് സർവൈവൽ ആർ വെരി ലെസ്. പക്ഷേ അദ്ദേഹത്തിന്റെ ബ്ലഡ് റിലേഷൻസ് സമ്മതിക്കുകയാണെങ്കിൽ ഈ ട്രാൻസ്പ്ലാന്റ് സാധ്യമാകും. സർജറി ചെയ്യാം. ആൻഡ് വൺ മോർ ഇമ്പോർട്ടന്റ് തിങ്, ഈ ട്രീറ്റ്മെന്റ് നടക്കുന്ന സമയത്ത് നിങ്ങളുടെ മകൻ മുഖം നോക്കുന്ന കണ്ണാടിയിലോ അല്ലെങ്കിൽ മറ്റുള്ള റിഫ്ലക്റ്റീവ് ഓബ്ജെക്ട്സിലോ മുഖം നോക്കാതിരിക്കുന്നതാണ് നല്ലത്. മനസ്സ് വിഷമിക്കും. ഡൊണേറ്റ് ചെയ്യാം.
ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മകൻ മരിച്ചതിന് ശേഷം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കും മാഡം. പ്ലീസ് മാഡം, പ്ലീസ് പ്ലീസ് മാഡം, ദയവേത് നിങ്ങൾ കരുണ കാണിക്കണം. We could ideally take the skin from the patient's own back or thigh for the grafting, right? Mm-hmm. But in the case of Mr. Boo.
നടക്ക്, അകത്തേക്ക് വേടാ. ഗുഡ് മോർണിംഗ്. ഇപ്പോഴാണ് നീ എഴുന്നേറ്റ്? എന്തിനാണ് ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത്? അതറിയോ, നീ വീട്ടിലുള്ളപ്പോ ഏതോ അപ്പുറത്തെ വീട്ടിലെ ആള് വന്നിരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാ നിന്റെ മുഖം എന്റെ മനസ്സിൽ എന്നും പതിയാൻ വേണ്ടിട്ടാ. ഫോട്ടോ എന്തിനാ? നല്ലോണം നോക്കി, ഇതാണ് എന്റെ പുതിയ മുഖം. കണ്ടോ, കണ്ടോ, കണ്ടോ. ഏട്ടാ, ഇന്നൊരു ദിവസത്തേക്ക് എന്നെ കോളേജിൽ ഡ്രോപ്പ് ചെയ്യോ പ്ലീസ്. ഇതെന്താ പുതിയതായിട്ട്? ഞാൻ എപ്പോഴാണ് ഡ്രോപ്പ് ചെയ്തിരിക്കുന്നത്? ഇന്നലെ വരെ ആളൊരു കോന്തനായിരുന്നല്ലോ, ഇപ്പൊ നല്ല സുന്ദര കുട്ടനായില്ലേ? അതുകൊണ്ട് എന്റെ ഫ്രണ്ട്സിനൊക്കെ ഇൻട്രോ കൊടുക്കാന്ന് വിചാരിച്ചു. ശരി വാ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. നിർത്ത് നിർത്ത്, ഇങ്ങോട്ട് മാറ്റി നിർത്ത്. ലൈസൻസ് എടുക്ക്, ഇങ്ങോട്ട് മാറിയേക്ക്. ഇടോ, നീ എന്താ ആളെ കളിയേക്ക? നിന്റെ ലൈസൻസാ ചോദിച്ചാ? ഇതെന്റെ ലൈസൻസാ? നിന്റെ ലൈസൻസോ? ഫോട്ടോ കണ്ടോ വേറെ, നേരിട്ട് കണ്ട മറ്റൊരാളെ പോലെ. അത് ഒരു ആക്സിഡന്റ് ആയി ഫേസ് ട്രാൻസ്പ്ലാന്റ് ചെയ്തു. So they done a reconstruction surgery with the face with skin grafting. My jawline also completely replaced, sir. Oh, since they did that have lab surgery, they completely... നീ പറയുന്നത് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു 50 രൂപ എടുക്ക്. ഒരു 50 രൂപ എന്നിട്ട് വേഗം സ്ഥലം വിടാൻ നോക്ക്. ചേട്ടാ, ഇന്നലെ വരെ ആ ശാന്തി അല്ലേ മരുമകളായിട്ട് അഭിനയിച്ചത്? ഇതിന് വേറൊരു തീനെയാണല്ലോ കാണിക്കുന്നത്. ഇതെങ്ങനെ സമ്മതിക്കാനാ? ഏ, ഇതൊന്നും ഒരിക്കലും നടക്കില്ല. അന്യായ കേട്ടോ. എന്തേ, കഴിഞ്ഞ ആഴ്ച വരെ നിന്റെ മോനെ ഒരാളായിട്ട് കണ്ടു, ഇപ്പൊ വേറെ ആളായിട്ടല്ലേ കാണുന്നേ? അതുപോലെ തന്നെയാ, എല്ലാത്തിനും അഡാപ്റ്റ് ആകണം. അച്ഛാ, വേറെ ഏതെങ്കിലും ചാനൽ വെക്കടാ. നീ വീട്ടിൽ വെറുതെ ഇരിക്കല്ലേ, ഈ ബാറ്ററി എങ്കിലും മാറ്റിക്കൂടെ? ഹലോ, ശിവയാടാ സംസാരിക്കുന്നത്. ആരാ മിർച്ചി ശിവയോ? ബ്രദർ, തമിഴ് പടം 2 കണ്ടായിരുന്നു, സത്യം പറയാൻ അടിപൊളി ആക്ടിംഗ്. മാത്രമല്ല കൂടെ ഒരു വില്ലനും ഉണ്ടായിരുന്നില്ലേ, വാട്ട് എ പെർഫോമൻസ്. പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാ, നിങ്ങളുടെ കൂടെ ഡാൻസ് കളിച്ച് തോറ്റുപോയില്ലേ? ഡമണ്ട, ഞാൻ നിന്റെ ഫ്രണ്ടാണ് ശിവ. നീയാണോ പറാളിയ? എന്തൊക്കെയുണ്ട്? അതൊക്കെ പോട്ടെ, ഒരു മാസമായിട്ട് നീ എവിടെ ഉണ്ടായിരുന്ന? നിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ. ശരിയാണ് ആളിയ, ഞാനും നിന്നെ പോലെ വെറുതെ ഇരിക്കാനേ കുഴപ്പമില്ല. ഇന്ന് കാലത്ത് ചെന്നൈ വന്നേ ഉള്ളൂ, ഇന്ന് രാത്രി വീണ്ടും ബാങ്കോക്കിൽ പോവാ. ശരി, ഇപ്പൊ എവിടെയാള്? പെട്ടെന്ന് വീട്ടിലേക്ക് പോവാ. വീടോ? അതായത് ചുറ്റിലും അഴുക്ക് ചാലും, അതല്ലേ? അങ്ങോട്ട് തന്നെ കൊണ്ടുവരാൻ പറ്റില്ല. എന്തായാലും ഫോണിൽ പറ. ശരി, ഇപ്പൊ നീ ഫ്രീ അല്ലേ? നീ എവിടെയാണെന്ന് പറഞ്ഞ ഞാൻ പുറപ്പെട്ടു വരാം. ഫ്രീയോ? എടാ, 9 to 10 ഗേൾഫ്രണ്ടിന്റെ കൂടെ വാം അപ്പ്, 10 to 12 ബർമ ബസാറിൽ ഫോറിൻ സാധനം വിൽക്കണം, 3 to 4 ഈ ഒലിപ്പിച്ചോണ്ട് നടക്കുന്ന അങ്കൾസ് ഇല്ലേ, മരുന്ന് കൊടുക്കണം. എന്റെ ജീവിതത്തിൽ ഞാൻ വേസ്റ്റ് ചെയ്ത 3 മിനിറ്റ് ഇത്രയും നേരം നിന്റെ കൂടെ ഫോണിൽ സംസാരിച്ചതാ. എടാ, ഫോൺ വെക്കടാ. അവനെന്താ ഭയങ്കര തണ്ട് കാണിക്ക? ഇവനെന്താ ചെയ്യ? എന്നെ വിട്ട് ഫോറിനിലേക്ക് ഒന്നും പോകണ്ട ഗോപാൽ, പോവാണ് എന്നെയും കൂട്ടിക്കൊണ്ട്. നിന്നെയും കൊണ്ട് ഞാൻ ഇതിന്റെ ബാങ്കോക്കി പോകുന്നത്. ഒരു മിനിറ്റ്, ആരോ വന്നിട്ടുണ്ട്, ഞാൻ ഒന്ന് നോക്കട്ടെ. ഓ, ഈ സമയം നോക്കി ആരാന്നറിയില്ലല്ലോ. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. ബ്യൂറോ സെൻട്രൽ വെക്കണം. സിബിഐ ഓഫീസർ. ഇങ്ങോട്ട് എന്തിനാ വന്ന്? പട്ടാപകൽ ഒരു പെണ്ണിന്റെ കൂടെ കളി നടത്തുന്ന ഒരു ഇൻഫർമേഷൻ കിട്ടി. സാറേ, ഇതൊരു ടിവി ഷോയാ സാറേ. ടിവി ഷോ? ടിവി ഷോയോ? എന്ത് ഷോ? ഞങ്ങളുടെ വീട്ടിൽ ആദ്യ രാത്രി ഇന്ന് ഞങ്ങളൊരു 16 പെൺകുട്ടികളെ സെലക്ട് ചെയ്ത് അവരെ ഒക്കെ കെട്ടിപ്പിടിക്കും. അതിൽ ആരാണോ നല്ലോണം കെട്ടിപ്പിടിക്കുന്നത് അതിലൊരു 3 പേരെ സെലക്ട് ചെയ്ത് അതിൽ നിന്നൊരുത്തി കെട്ടും സാറേ. ഈ കുട്ടിയെ കല്യാണം കഴിക്കാൻ പോവാണോ? ഇല്ല സാറേ, ഇവളെ കല്യാണം കഴിച്ചാൽ ബാക്കിയുള്ള 2 പേര് ഹേട്ടാവൂലേ. സോ അവരുടെ ഫ്രണ്ട്ഷിപ്പ് പോവാതിരിക്കാൻ ഇവളെ കല്യാണം ഒന്നും കഴിക്കില്ല സാറേ. എന്തോ എന്നെ തന്നെ നോക്കിയിരിക്കുന്നത്. പോയെ, കല്യാണം ഒന്നും കഴിക്കാൻ പറ്റില്ല. പോയെ പോയെ. ഉച്ചമയക്കത്തിന് ബ്രേക്ക് ഇട്ടിട്ട് 3 to 4 മുതിർന്നവർക്ക് മറ്റേ പറഞ്ഞു വെക്കുന്ന പണി, പിന്നെ 6 മണിക്ക് ബാങ്ക് ഓഫ് ഫ്ലൈറ്റ് പിടിച്ച് നാട് വിടല്. ഇതെല്ലാം നിന്റെ പ്ലാന്? സാറേ, ഇതെന്തോന്ന് സിബിഐ സാറേ, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു വെച്ചിരിക്കുന്നല്ലോ. അങ്ങോട്ട് നോക്ക് വെള്ളക്കാക്ക. എന്ത് വെള്ളക്കാക്ക? ദേ നോക്ക് സരിത ചേച്ചി. ഈ പേര് പറഞ്ഞാലും നിങ്ങളൊക്കെ ഡൈവേർട്ട് ആവും. ഞാനൊരു പ്രശ്നത്തിൽ പെട്ടടാ. നമ്മൾ കാലത്ത് സംസാരിച്ച സിബിഐക്ക് വിവരം കിട്ടി, ഇപ്പൊ സിബിഐന്റെ പുറകിലോട്ട് ഞാനിപ്പോ എന്താ ചെയ്യാ? ഞാനോ ഈ ഫോർട്ട് കൊച്ചി മില്ലിംഗ് കമ്പനിയുടെ അടുത്താവുള് ഒരു വാട്ടർ ലോറിയും പോകുന്നില്ല. റൈറ്റിലോ? ശരിയടാ.
ആരും തുറക്കുന്നില്ലല്ലോടാ അമ്മേ, മെഗാ സീരിയൽ വരുന്ന പോലെ പതുക്കെ വരാതൊന്നും തുറക്ക്. വാതില് തുറക്കമ്മേ. രാവിലെ എന്നെ മോൻ വിളിച്ചപ്പോ നീ പറഞ്ഞു തോന്നുന്നു ഇത് നാറിയ സ്ഥലമാണ്, ലോക്കൽ ഏരിയ ആണെന്നൊക്കെ. തുറക്കാൻ പറ്റില്ല പോ. അമ്മേ, അതിനിപ്പോ റിവെഞ്ച് ആണ്. സിബിഐ വരുന്നുണ്ട്, എന്റെ ജീവൻ അപകടത്തിൽ. വാതില് തുറക്ക്. എന്നാ വാ. എന്നെ പിടിക്കാൻ കാണിക്കുന്ന ഈ വേഗം 12,000 കോടികൾ കടമേടിച്ച് ഫോറിന് പോയി സെറ്റിൽ ആവുന്നില്ലേ, അവരടുത്ത് കാണിച്ചൂടെ. ഞാനൊരു പെണ്ണിനെ കെട്ടി പിടിച്ചു, കവള് പോലും തൊട്ടിട്ടില്ല. എന്നെ പിടിക്കാൻ എന്തിനാ സാർ ഇത്ര സ്പീഡ്? അത് ഞാൻ തന്നെയാടാ. ഞാൻ തന്നെ ഏട്ടൻ തന്നെയാ ഗോപാൽ. ഒരു ഫയർ ആക്സിഡന്റിൽ ഫേസ് ഡാമേജ് ആയതാ. അത് പറയാനെ വിളിച്ചു. അവന്റെ ഭാഗ്യത്തിന് ഒരു ഡോണറിനെ കിട്ടി, അതുകൊണ്ട് ഫേസ് ട്രാൻസ്പ്ലാന്റ് സർജറി നടത്തിയിരിക്കുന്നുണ്ടോ. അതുകൊണ്ടാണ് മുഖത്ത് സിബൊക്കെ വെച്ച് തുന്നിയത്. അത് മറയ്ക്കാനല്ലടാ താടി വെച്ചിരിക്കുന്നത്. എനിക്കങ്ങ് വിശ്വാസമാവുന്നില്ലല്ലോ. മച്ചു ഇങ്ങോട്ട് വാട്ടർ വാങ്ങിച്ച് മട്ടൻ ചുക്ക ഷേപ്പ് 1000 രൂപ. നിങ്ങളോടൊപ്പം 100 വർഷം ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഹലോ, എന്താ ഇത്? മലയാളമാണ്, മലയാളം. നിങ്ങളെ കണ വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരു മിനിറ്റ്. സുന്ദരിയാണ് നിങ്ങൾ കാണാൻ. എനിക്ക് ജീവിക്കണം നിങ്ങളുടെ കൂടെ 100 വർഷത്തേക്ക്. അയ്യോ, എന്തൊരു ഭംഗിയാ. ഇവിടെ നോക്ക്, ഞാനൊരു സെൽഫി എടുത്തോട്ടെ. ജീവിച്ച 100 വർഷം നിങ്ങളോട്. ഇങ്ങനത്തെ ആളുകളെയാണ് കൊണ്ടുവരുന്നത്. നോക്കിയേ, കാസ്റ്റിംഗ് നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ ഞാൻ നോക്കിക്കോളാം. ഞങ്ങളുടെ അടുത്തൊക്കെ നല്ലതുപോലെ തന്നെയാ ചെയ്യുന്നത്, നിന്നെ കാണുമ്പോഴാ ഉഴപ്പുന്നത്. നീ ഇങ്ങനെ എല്ലാവരും റിജക്ട് ചെയ്തോണ്ടിരുന്ന 10 ദിവസം കൂടി ബാക്കിയുള്ളൂ. ഷൂട്ടിംഗ്, പോസ്റ്റ് പ്രൊഡക്ഷൻ, ഇതിനൊന്നും ചാൻസേ ഇല്ല. എന്ന് വെച്ച് സ്ക്രിപ്റ്റിന്റെ സെറ്റ് ആവണ്ടേ? ഐ വോണ്ട് കോംപ്രമൈസ്. നീ കരുതുന്ന പോലത്തെ ബോയ്സ് ഇതുപോലത്തെ ഹൈഫൈ ബാറിലുണ്ടാവും. ഹലോ, അച്ചാർ കിട്ടോ? ഇവിടെ അച്ചാറില്ലേ സാറേ. അച്ചാറിനോട് നിനക്കെന്താ ഒരു പുച്ഛം? നിങ്ങളത് കളിക്കണോ? ഇത്രയും കാശ് മുടക്കി വന്നിട്ട് 1 രൂപയുടെ അച്ചാറില്ലെന്ന് പറഞ്ഞ എങ്ങനെയാ? അളിയ, പിന്നെന്തുണ്ടോ എന്ന് പറഞ്ഞുകൂടാത്ത? ഞാൻ അങ്ങനെ പറയൂ. എടാ, പെട്ടിക്കട പോലെ അച്ചാർ കിട്ടും. ഇത്രയും വലിയ ബാറിലില്ലെന്ന് പറഞ്ഞ ഞാൻ സമ്മതിക്കൂല. ഇതൊക്കെ ഓവറാ. എടാ, അച്ചാർ ഞങ്ങളുടെ ദേശീയ ഭക്ഷണമാ, അത് ഇവിടെ എത്തിയിരിക്കണം. ഇതൊക്കെ കോർപ്പറേറ്റുകാരുടെ ചതിയാളിയാ, ഇതങ്ങനെ വിടാൻ പാടില്ല. സമൃദ്ധിയാണ് പേടിയാവുന്നല്ലേ, അതുകൊണ്ടാ ഇങ്ങനെ ബന്ധമില്ലാന്ന് പറയുന്നത്. ഇപ്പൊ എന്താ ചെയ്യണത്? ഒരു പിടുത്തുമില്ലല്ലോ. നീ ഒന്ന് വെയിറ്റ് ചെയ്യടാ, ഞാൻ വല്ല ഒപ്പിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. നിക്കടാ. അവനെ കാണുമ്പോഴേ അറിഞ്ഞൂടെ അവൻ പെണ്ണുങ്ങളെ പൊക്കാമെന്നാണെന്ന്. അവൻ പൊക്കും, പക്ഷെ അവന് അതുകൊണ്ട് അവനെ കൊടുത്തു, അതിനായി കാശ് തന്ന്. അവനടുത്ത് പോയി ചോദിക്കാന്നേ. വാ, പോവാം. അതൊക്കെ പിന്നെ പറയടാ. നീ പാടി അവൻ പോവാ. കണ്ടില്ലേ? പറഞ്ഞില്ലേ ജിജി, നിന്റെ ഷോർട്ട് ഫിലിം ഹീറോയെ ഞാൻ കണ്ടുപിടിച്ചു. അവന്റെ ഫ്രണ്ടിനോട് സംസാരിച്ചു. ആരാ? ദ ഗായ് ഫ്രം ദ ക്ലബ്. നമുക്ക് ഈവനിംഗ് മീറ്റ് ചെയ്യാം. ഓക്കേ, റിയലി? കുറ്റങ്ങൾ ഇല്ലാതാക്കുന്നതാണ് ഞങ്ങളുടെ ജോലി. ഓ, പോലീസാണോ? ചേച്ചേ,
ഇപ്പോ ഞങ്ങളുടെ സ്ഥലത്ത് ജോലി ചെയ്ത് ശമ്പളം മേടിക്കുവാണെങ്കിൽ അത് നമ്മുടെ പോക്കറ്റിലിടും. അത് മറ്റാരെങ്കിലും പിക് പോക്കറ്റ് അടിക്കുവാണെങ്കിൽ ആവശ്യമില്ലാതെ ഒരു പിക് പോക്കറ്റുകാരൻ ഉണ്ടാവും. എന്നാൽ ഈ കാശ് നമ്മൾ ബാങ്കിൽ ഇടുവാണെങ്കിലോ അത് ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരൻ ലോണ് മേടിച്ച് കെട്ടാതെ ഫോറിനിൽ പോയിരിക്കും. അവിടെയും നമ്മൾ ഒരു ഇന്റർനാഷണൽ കുറ്റവാളിയെ ഉണ്ടാക്കുന്നു. ഇപ്പോ ഞങ്ങളെ കൊണ്ട് ഇതൊന്നും നടക്കില്ലല്ലോ. അതാണ് പണിയൊന്നും ഇല്ലെന്നാ തോന്നുന്നത്. തേപ്പാണെങ്കിലും കേക്കാതെ പറഞ്ഞല്ലോ താങ്ക്സ്. ഐ ഡോണ്ട് ബ്ലെയിം യു. നിങ്ങൾക്ക് ഇഷ്ടമായതുകൊണ്ട് എന്റെ അടുത്ത് വന്ന് പറഞ്ഞു. നിങ്ങൾ എനിക്ക് ഇഷ്ടമായേക്കാം, കല്യാണം കഴിച്ചെന്നും ഇരിക്കാം. പക്ഷെ നാളെ നമ്മൾ റോഡിലിറങ്ങി നടക്കുമ്പോൾ കാണുന്നവരൊക്കെ പെണ്ണൊക്കെയാണ്, പക്ഷെ ചെക്കനെ കാണാൻ കൊള്ളില്ല എന്ന് പറയും. അതെനിക്ക് ഉറപ്പായും സങ്കടമാവും. അതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ, നിങ്ങൾക്ക് വേണ്ടി തന്നെ ഞാൻ പറയുന്നത്. ലവ് മാരൊക്കെ ഉണ്ട്, 49 ആയാലും കോളേജ് ലാസ്റ്റ് അവന്റെ ലവ് പറയത്തില്ല, കാണാത്തൊന്നുമല്ലോ. അളിയ അളിയ ഒന്ന് സമ്മതിക്കടാ, ഹാരി പോട്ടർ മോന്തയില്ല അവക്ക് എന്നോട് ചെറിയൊരു താല്പര്യ. സമ്മതിക്കടാ. ഇങ്ങോട്ട് വാ. കണ്ടില്ലേ രണ്ടെണ്ണത്തിനെയും ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് പോലെ ബാഗ് കൊണ്ടുവരുന്ന. എന്റെ ഫ്രണ്ടിന്റെ അടുത്താ പറഞ്ഞത്. പഠിക്കുന്ന വയസ്സിൽ എന്തിനാ ഈ സിനിമയൊക്കെ? നിന്റെ വീട്ടിലാരും ചോദിക്കാനൊന്നുമില്ലേ? പാസ് പാസ് സർ, സംസാരിക്കുന്ന സ്റ്റുഡന്റ്സ് ആണ്. ഒരു ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന് വേണ്ടിയാണ് ഈ മൂവി ചെയ്യുന്നത്. നീ എന്ത് വേണേ ചെയ്തോ, എനിക്ക് പറ്റില്ല, ഞാൻ ഭയങ്കര ബിസിയാ. പാസ് പാസ് പാസ്. അങ്ങനെ പറയല്ലേ, നിങ്ങൾ പറയുന്ന ദിവസം തന്നെ ഷൂട്ടിംഗ് വെച്ചോളാം. പ്ലീസ് സർ, പോയി പാലെടുത്തോ. സർ, ഓയ്, നിന്നോടല്ല പറഞ്ഞത്, നീ ഇവിടെ നിൽക്ക്. കുട്ടി വേണേ ഇവിടെ വന്നു പോയിട്ടെ, ആ ബോൾ എടുത്തോണ്ട് വാ. സാറാ, ഇതൊക്കെ ഓവറാട്ടോ. എടാ, നിനക്ക് കോള് വരുമ്പോ ഒരു ജോലിയും ഇല്ലാതെ ചാടി എടുക്കുന്നവനല്ലേ നീ? പിന്നെ എന്തിനാടാ നീ ആ പെണ്ണിന്റെ അടുത്ത് ഇപ്പൊ ഇത്രയും അഹങ്കാരം കാണിക്കുന്നത്? ഒന്ന് അഭിനയിച്ചാൽ എന്താ? അതല്ലടാ, ആക്സിഡന്റ് മുമ്പേ എന്റെ പ്രപ്പോസൽ ഒരു പെണ്ണ് റിജക്ട് ചെയ്തെന്ന് പറഞ്ഞില്ലേ? ഏത്, നമ്മുടെ ഓട്ടോ മെക്കാനിക്കിന്റെ മോള് ജൂലിയോ? പിന്നെ എന്താടാ, ഒന്നോ രണ്ടോ ആണോ ഓർമ്മ വയ്ക്കാൻ? നിന്റെ പഴയ മോന്തയുള്ള സമയത്ത് നീ പ്രപ്പോസ് ചെയ്യാത്ത പെണ്ണുങ്ങൾ പോലും നിന്നെ റിജക്ട് ചെയ്ത് പോയിട്ടുണ്ട്. അതല്ലടാ, തന്നെ വേണ്ടെന്ന് പറയുന്നതിന് തന്റെ നല്ലതിന് വേണ്ടിയെന്ന് പറഞ്ഞു പോയി. അത് ഈ ഡയറക്ടർ പെണ്ണാ. അവളാണോ? എടാ, അവള് വേണ്ടെന്ന് പറഞ്ഞ സെയിം മോന്ത കൊണ്ട് നീ അവളെ കറക്റ്റ് ചെയ്യണമെങ്കിൽ സമ്മതിക്കാം. ഇത് തന്റെ തരവാ. ഈ കളി ഞാനാണ് ആരംഭിച്ചു വെച്ചേ. ഇഷ്ടമല്ലാത്ത മുഖം അവൾ ഈ സൈഡ് റിജക്ട് ചെയ്തില്ലേ? ഇഷ്ടപ്പെട്ട മുഖം പെട്ടെന്ന് കിട്ടിയാൽ എങ്ങനെയാ? അവള് പിന്നാലെ കുറച്ച് നടക്കട്ടെ. എന്നാ പിന്നെ അവളുടെ കൂട്ടുകാർക്ക് മണി കൊടുക്കാം. ഇത് ചെന്ന് നീ എടുത്തോണ്ട് വാ. അതെ, ഞങ്ങൾ കളിക്കുവാന്നറിയാലോ. ഗോദാവരി നടുവിലൊരു ലൈൻ വരയ്ക്ക്. കബഡിയാണ് കളിക്കുന്നത്, നീ ഓവർ ആവല്ലേ ഈ സൈഡിൽ നിന്ന്. ശരി ശരി, എന്നാ നീ തന്നെ അങ്ങ് സ്കോർ ചെയ്. ദ ബോൾ. ഇത്രയും പറയുന്നോണ്ടാണ് ഞാനിപ്പോ ഓക്കെ പറയുന്നത്. പക്ഷെ ഒരു കാര്യം, പടം നന്നായിരിക്കും. എനിക്ക് ക്വാളിറ്റിയാണ് പ്രധാനം. അഭിനയിക്കുന്നത് നിങ്ങളല്ലേ, ക്വാളിറ്റി എങ്ങനെ കുറയും? യു മേഡ് മൈ ഡേ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. സാറ്റർഡേ കാണാം. ബൈ. എടി വാടി, എടി പോടി. ശരി, പിന്നെ കാണാം. എടി അവൻ സമ്മതിച്ചു. യാത്രയോ? ഏതേ, ഈ വടകരയിൽ നിന്ന് വില്ലപ്പള്ളിയിലേക്ക് വന്നതോ? അതും വണ്ടി നിങ്ങൾ അറേഞ്ച് ചെയ്ത പോലെയാണല്ലോ ചോദിക്കുന്നത്.
ഈ പടത്തിന്റെ മൊത്തം ബഡ്ജറ്റ് തന്നെ 20,000 അതില് 5,000 പലിശക്ക് വാങ്ങിയതാ സോ കാരവനൊക്കെ ബുദ്ധിമുട്ടാണ് സാർ സ്ക്രിപ്റ്റ് വിശ്വസിച്ചാ ഞങ്ങള് പടം എടുക്കുന്നത് എന്തോന്ന് വലിയ സ്ക്രിപ്റ്റ് എന്റെ ചേച്ചി സണ്ണിലിയും ചെയ്യുന്ന പടത്തിലൊക്കെ സ്ക്രിപ്റ്റും ഇല്ല ഡയലോഗും ഇല്ല ഇല്ല വെറും ശരി അതൊക്കെ ഓക്കെ ഞാൻ എങ്ങനെ മേക്കപ്പ് ഇട്ട് ഡ്രസ്സൊക്കെ മാറുക ആരെങ്കിലും വീഡിയോ ഒക്കെ എടുത്താ എന്റെ വീട്ടിലാരെ ഉത്തരം പറയാം അതേന്ന് വീഡിയോ എടുത്തിട്ട് ഭയങ്കര വീഡിയോ ഈ ചെറുപ്പക്കാരന്റെ പ്രവൃത്തി കാണുമോ മലയാളിയാണെങ്കിൽ ഷെയർ ചെയ്യൂ ഇങ്ങനെ ആരും വീഡിയോ എടുക്കില്ല അതിന് ഞാൻ ഗ്യാരണ്ടി സോ പ്ലീസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യൂ എടി സാറിന് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്ക എന്തോ അത് ഇതാണോ നീ പറഞ്ഞ കൂൾ ഡ്രിങ്ക്സ് എന്നാ പിന്നെ അതൊരെണ്ണം എനിക്ക് തന്നൂടെ ഞങ്ങളുടെ ഹീറോയിൻ പോലും മരത്തിന്റെ പുറകിലെ ഡ്രസ് മാറുന്നത് എന്നിട്ടാണോ നിങ്ങൾ നിങ്ങളാണോ ആ ഹീറോയിനി ഞാൻ നിന്നെ ഇതുവരെ ഡയറക്ടറായിട്ട് പോലും സമ്മതിച്ചില്ല അതിനുള്ളിൽ നീ ഹീറോയിനായോ സാർ ഐ എം എ തിയേറ്റർ ആർട്ടിസ്റ്റ് ഏത് തിയേറ്ററാ സരിതയോ അല്ല സവിതയോ അതെന്താ വായിൽ ചോര വരുന്നത് ചോരയോ ഇത് ലിപ്സ്റ്റിക്കാ സാർ അതൊരു അരക്കിലോ തേച്ചു വെച്ചിട്ടുണ്ടല്ലോ ലിപ്സ്റ്റിക് ഞാൻ ടോൺ ഔട്ട് ചെയ്തേക്കാം അതിനു മുമ്പ് നമുക്ക് ഡയലോഗ് ഒന്ന് നോക്കിയാലോ ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് അവിടെ ഞാൻ ബെഞ്ചിൽ ഒറ്റയ്ക്കിരിക്കും നല്ല തണുത്ത കാറ്റ് നിങ്ങൾ എന്നെ നോക്കി നടന്നു വരുന്നു നിങ്ങളുടെ കണ്ണിൽ പ്രണയം ഉണ്ടാവണം നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് ജീവിച്ച അത് നിന്റെ കൂടെ മാത്രമായിരിക്കും ഐ ലവ് യു എന്ന് വേണം പറയാൻ ഐ ലവ് യു ഭയങ്കര ബോറായിരിക്കുന്നു ഈ കാലത്തൊക്കെ ആരെങ്ങനെ പറയാറുള്ളത് സാർ എന്റെ ലൈഫിൽ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് ഒരാൾ എന്റെ അടുത്ത് ഇതുപോലെ ഒന്ന് പറഞ്ഞിട്ടുണ്ട് ഇറ്റ്സ് ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി 100 വർഷം എന്ന് പറയാൻ ചാൻസ് ഇല്ലല്ലോ സാർ ഒന്നിനെ 100 സിനിമ ഓ ഇതില് സിനിമ കണ്ടുപിടിച്ചുള്ള പോലെയല്ലേ ഫിലോസഫി എന്താ സാർ ഈ സീൻ ഇംപ്രസീവ് ആയിട്ടില്ലേ ഞാനൊന്ന് പറഞ്ഞ കേക്കോ ഇപ്പൊ പുതിയതായിട്ട് ചിന്തിച്ചാലേ ട്രെൻഡ് ആവൂ എന്റെ അടുത്ത് ഒരു ഐഡിയ ഉണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടോ നോക്ക് ഒരു മനോഹരമായ ഗ്രാമം ആ ഗ്രാമത്തിന്റെ പേര് വഴുകപ്പെട്ടി ക്യാമറ റോളിംഗ് ആക്ഷൻ എത്ര മനോഹരമായിട്ടുണ്ടല്ലേ ഇതിനു മുമ്പ് ഗ്രാമത്തിലേക്ക് വന്നിട്ടുണ്ടോ ഹലോ കല്യാണത്തിന് മുമ്പ് ഇവിടെ വരണം എന്നുള്ളത് എന്റെ ആഗ്രഹമായിരുന്നു ഈ നാട് കണ്ടോണ്ട് അങ്ങനെ മറക്കല്ലേ എത്തി ഉടനെ റെഡിയാണ് കേട്ടോ വില്ലേജ് ഓഫീസറിനെ കാണണം വീട് വെക്കാൻ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട് അവിടെ നോക്കി അച്ഛന് ട്രാൻസ്ഫർ ആവുന്നതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു 18 വർഷമായി ഇങ്ങോട്ട് വന്നു എന്ത് സംഭവിച്ചാലും എനിക്ക് ഈ വീട് മറക്കാൻ പറ്റില്ല എന്റെ പൊന്നു മക്കളെ ഒന്ന് നോക്കി കളിക്കുന്നടാ കളിച്ചത് മതി പോയി പഠിക്കാൻ നോക്ക് I'm just flooded with memories right now. എങ്ങനെയുണ്ട് വീട് ഇഷ്ടമായോ ഒരുപാട് അപ്പോഴൊക്കെ ഓഡിയോ കാസറ്റ്സ് ആണ് സോങ്സ് ഒക്കെ ഞങ്ങളുടെ പ്ലെയറിൽ റീവൈൻഡ് ബട്ടൺ വർക്ക് ആവില്ല സോ ഞാനും എന്റെ അനിയത്തിയും പെൻസിൽ വെച്ച് ടേപ്പിനകത്ത് ഇട്ടിട്ട് തിരിച്ചു വയ്ക്കും ഈ മാനുവലായിട്ട് പ്ലേ ചെയ്യുന്ന റേഡിയോ ടിവിയിൽ ചാനൽ നേരെ കാണാൻ പറ്റില്ലെങ്കിൽ ടെറസിൽ പോയിട്ട് ആന്റണ ശരിയാക്കുന്നത് വിരൽ ചുറ്റി ഡയൽ ചെയ്യുന്ന കറുപ്പ് ഫോൺ ഇതൊക്കെ അടുത്ത ജനറേഷൻ അറിയാൻ ഒരു ചാൻസും ഇല്ലല്ലേ ഒന്നും പോയിട്ടില്ല മാറിയെന്നേ ഉള്ളൂ ഐഫോൺസ് ഐപോഡ്സ് എക്സെട്രാ പ്രോഗ്രസ് ബേബി
എന്ത് പ്രോഗ്രസ്! അപ്പൊ അമ്പിളി മാമനും ചോറും, മുത്തശ്ശി പറയുന്ന കഥ, ഇംഗ്ലീഷ് കലർക്കപ്പെടാത്ത മലയാളം, കുരുവിടെ ശബ്ദം, ഇതൊക്കെ എവിടെ പോയി? എവല്യൂഷന്റെ അടുത്ത ഘട്ടം കാരണം കാണാതെ പോയി. എന്ത് എവല്യൂഷൻ! നമ്മുടെ അടയാളം നമ്മൾ തന്നെ മറക്കുന്നതും ഇതിന്റെ പേരാണ് എവല്യൂഷൻ. ഓക്കേ ടൈഗർ, കാം ഡൗൺ, യു വിൻ. ശിവ, നിന്റെ നൊസ്റ്റാൾജിയൊക്കെ പിന്നെ ആക്കാം. ലേറ്റായ വില്ലേജ് ഓഫീസർ പുറപ്പെടും കേട്ടോ. എന്റെ അമ്മ ദിവസവും ഇവിടെ വന്നാണ് വെള്ളമെടുക്കാർ, അറിയോ? വാട്ട് ദ ഹെൽ, ഇത്രയും ദൂരം വരുമായിരുന്നോ? അപ്പോഴാണ് ഞങ്ങളുടെ നാട്ടില് പൈപ്പ് ലൈൻ വന്നത്. സാറേ, എന്റെ പേര് കുമാരസ്വാമി എന്നാ, വടകരയിൽ നിന്നാ വരുന്നത്. ആ നാട്ടിലേക്ക് വാട്ടർ പൈപ്പ് കണക്ഷൻ വന്നു എന്നൊക്കെ പറയുന്നു. എന്റെ വീട് മാത്രം ലിസ്റ്റിൽ ഇല്ലല്ലോ സാറേ. പഞ്ചായത്തിൽ പോയി ചോദിച്ചപ്പോ സാറിനെ കണ്ട് ഒരു ഒപ്പും മേടിച്ചോണ്ട് വരാൻ പറഞ്ഞായിരുന്നു. ശരിയൊരു 5000 രൂപ അടച്ചിട്ട് പോയിക്കോ. ചെയ്യാം സാറേ. കാശൊക്കെ ഞാൻ എപ്പോഴേ കിട്ടിയതാ. റേഷൻ കാർഡും മറ്റു ഡീറ്റെയിൽസും ഒക്കെ ഉണ്ട് സാറേ. പറ്റുമെങ്കിൽ 5000 രൂപ അടച്ചിട്ട് പോയിക്കോ. തന്റെ വീട്ടിൽ പൈപ്പ് ലൈൻ വന്നിരിക്കും. പിന്നെ കൊറേ നാളത്തേക്ക് എന്റെ അമ്മ ഇവിടെയാണ് വെള്ളം എടുത്തോണ്ടിരുന്നത്. പക്ഷെ എന്തിന്, ആ പൈസ കിട്ടിയിരുന്നെങ്കിൽ വീട്ടില് വെള്ളം വന്നിരുന്നേനെ. എന്റെ അച്ഛൻ അങ്ങനെ എളുപ്പത്തിൽ കൊടുക്കില്ല. കൈക്കൂലി കൊടുക്കാതെ സത്യസന്ധമായി ജീവിച്ച ആളാണ്. നമസ്കാരം സാർ, എന്റെ പേര് ശിവ. ഈ നാട്ടില് മുത്തുമാണിക്കം എന്ന് പറഞ്ഞ ഒരു ഹെഡ് മാസ്റ്റർ ഉണ്ടായിരുന്നില്ലേ, അദ്ദേഹത്തിന്റെ പേരക്കുട്ടിയാണ് ഞാൻ. അല്ല, മാണിക്കേട്ടന്റെ പേരക്കുട്ടിയാണ്. അതെ സാർ. ഇരിക്കൂ, ഇരിക്കും മോളെ. മോന്റെ അച്ഛനൊക്കെ എങ്ങനെ ഇരിക്കുന്നു? കഴിഞ്ഞ വർഷമാണ് ഹാർട്ട് അറ്റാക്കിൽ മരിച്ചു പോയത് സാർ. മരിച്ചെന്നോ? അതെ. അയ്യോ, നല്ല മനുഷ്യനായിരുന്നു കേട്ടോ. അതെ സാർ, ഞങ്ങൾക്ക് പോലും സഹിക്കാൻ പറ്റിയില്ല. സാർ, ഒന്നുമില്ല, മുത്തശ്ശന്റെ വീട് വിൽക്കാൻ വേണ്ടി വന്നതാ. എന്റെ പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, ആധാർ കാർഡ് എല്ലാം ഇതിലുണ്ട്. അച്ഛന്റെ പഴയ റേഷൻ കാർഡ് ഇതിലുണ്ട്. ഞാനാണ് മുത്തുമാണിക്കത്തിന്റെ പേരക്കുട്ടിന്ന്. സാർ എനിക്കൊരു ലീഗലർ തരുവാണെങ്കിൽ വലിയ സഹായമാവും. തന്നേക്കാം, തീർച്ചയായിട്ടും തന്നേക്കാം. ശരി സാർ. നീ ഒരു 10000 രൂപ കാശായിട്ട് തന്ന ലെറ്റർ തന്നേക്കാം. സാർ, എന്തിനാണ് സാർ 10000? എന്റെ മുത്തശ്ശൻ ഈ നാട്ടുകാരനാണ്. അച്ഛനെ നന്നായിട്ട് അറിഞ്ഞ് സാർ തന്നെ പറഞ്ഞു. ഇല്ലാത്തൊന്നുമല്ലല്ലോ ചോദിച്ചത്. ഞാനും പുതിയതായിട്ടൊന്നും ചോദിച്ചില്ലല്ലോ. എല്ലാരോടും 15000 മേടിക്കും. നീ ഇവിടത്തെ ആളായതുകൊണ്ടാ 10000 ചോദിച്ചത്. തന്നേക്കാം. Now we call upon the legend of Indian film industry director Mahendran sir. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് ഇപ്പോൾ കേൾക്കാം. സാർ, ടേപ്പ് റെക്കോർഡർ ഐപാഡായി മാറിയതും ഓടിട്ട വീട് അപ്പാർട്ട്മെന്റായി മാറിയതെല്ലാം വലിയ കാര്യമല്ല. അഴിമതി നശിച്ചാലേ നാട് മുന്നേറുമെന്നുള്ള ഐഡിയ ഹൈലൈറ്റ്. ഹീറോയെ അഭിനയിച്ചയാള് നന്നായി ചെയ്തിട്ടുണ്ട്. കാണാൻ നല്ല സ്മാർട്ടാണ്. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ബാഹുബലി പാർട്ട് 3 എടുത്തതുപോലെ ചിരി. ശിവ, കൺഗ്രാറ്റ്സ്. താങ്ക്സ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. നിങ്ങളുടെ ഐഡിയ വർക്ക്ഔട്ടായി. ഐഡിയ മാത്രമല്ല ഞാൻ തന്നത്, കഥ, തിരക്കഥ, രചന എല്ലാം താൻ തന്നെയല്ലേ മാഡം? നിങ്ങൾ നല്ല ഹാൻസം ആണ്. എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. ജീവിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ കൂടെ മാത്രമായിരിക്കണം. ഇത് നിങ്ങളെ സംബന്ധിച്ചൊരു പൈങ്കിളി ഡയലോഗായിരിക്കാം. ബട്ട് ഐ തിങ്ക് ഐ എം ഫോളിങ് ഇൻ ലവ് വിത്ത് യു. ആലോചിച്ച് പറഞ്ഞാൽ മതി. Thank you.
നിന്റെ പേരെന്താ? ശിവ സർ, ഞാൻ അർജന്റായിട്ട് പോകണമെന്ന് ദയവായി. വണ്ടി നമ്പർ എന്താ? KL09CF1730. ബൈക്ക് സ്റ്റേഷനിൽ. അവളുടെ മുഖം പോലും നീ കണ്ടില്ല. അതൊക്കെ എന്തിനാടാ നോക്കുന്നേ? ഒരു പെണ്ണിനോട് ഇഷ്ടം തോന്നിയാ പറയണം. തരുന്നത് ഫോൺ നമ്പറാണോ ചെരുപ്പടിയാണോ ദൈവം തീരുമാനിക്കും. നിങ്ങൾ എന്നാ ഇവിടെ? എന്നാ നീ ഇവിടെ നിൽക്കുക? അല്ല, മേലെ IUC. ഓ നൈസ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എനിക്ക് സുഖമാണ്. നിങ്ങൾക്ക്? അടിപൊളിയല്ലേ. അങ്ങനെ ഒരു കണക്കിന് എനിക്ക് ഇപ്പോഴാ ട്രാൻസ്ഫർ കിട്ടിയത്. ഇങ്ങോട്ടൊക്കെ വരുമ്പോ ഇടയ്ക്കൊക്കെ ഒന്ന് ഇറങ്ങ. ഇവിടെ തന്നെയാ മേളില്, LNC സെക്കൻഡ് ഫ്ലോർ. കേട്ടോ, സോറി അളിയാ, നിനക്ക് അറിയാവുന്ന എനിക്ക് അറിയില്ലായിരുന്നു. ആരാ നൂലും അറിയില്ല. ചിലപ്പോ ഗീതയുടെ ഫ്രണ്ട് ആയിരിക്കും അല്ലേ? എടാ, ഗീതയ്ക്ക് ഇത്രയും നല്ല ഫ്രണ്ട് ഒന്നുമില്ല. ഒരു ചാൻസ് കൊടുക്കാന്ന് വിചാരിച്ചേ ഉള്ളൂ. ശരി, ഓക്കെ, വാ. അളിയാ, എന്റെ ആളെങ്ങനെയുണ്ട്? മിണ്ടാതെ പോയി ഇവിടെ ഇരിക്കുക. പ്ലീസ് വെയിറ്റ് സർ. താങ്ക്സ്. ഡാ, ഇപ്പോഴെങ്കിലും പറയടാ, എന്തിനാണ് നമ്മളിപ്പോ ഇങ്ങോട്ട് വന്നത്? ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിൽ ഒരു പെട്രോൾ ബങ്ക് എടുത്ത് നടത്താൻ ഇരിക്കടാ. എടാ, ഞാൻ പോലും അറിയാതെ ഇത്രയും കൂടി നീ എവിടെ വെച്ചോണ്ടിരുന്നത്? എന്റെ അടുത്ത് എങ്ങനെയാ അത്രയും കാശ്? അച്ഛന്റെ ഫ്രണ്ട് രാമനാഥ് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. ഷോളിംഗ്നല്ലൂരിലെ രണ്ട് ഗ്രൗണ്ട് കൊടുക്കുന്നുണ്ട്. 20 വർഷം ലീസാണ്. എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാം. അതിന് മറ്റുള്ള ചെലവിനൊക്കെ ചേർത്ത് ബാങ്കിൽ ലോൺ ഇടന്ന് വിചാരിക്കടാ. എടാ, ലാൻഡ് നിന്റെ അല്ല, പൈസക്ക് ബാങ്കിൽ ലോൺ എടുക്കാന്ന് പറയുന്നു. ഇതൊക്കെ റിസ്ക്കാന്ന് തോന്നുന്നില്ല നിനക്ക്? റിസ്ക് എന്ന് നോക്കുമ്പോ എല്ലാ ബിസിനസ്സും റിസ്ക് തന്നെയാടാ. എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടിയുമില്ലടാ. സർജറിക്ക് ഏകദേശം 75 ലക്ഷം രൂപ ചെലവായി. അച്ഛന്റെ VRS വാങ്ങിച്ച് അത് തികയാതെ എവിടേക്കോ കടം വാങ്ങിച്ച് മനുഷ്യൻ എന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ല. ഇതെല്ലാം സ്വയം മനസ്സിലിച്ച് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഇതൊക്കെ മാസശമ്പളം കൊണ്ടേ കിട്ടാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ച സത്യമായിട്ടും പറ്റില്ലടാ. അതിരിക്കട്ടെ, നിനക്ക് പെട്ടെന്ന് ഉത്തരവാദിത്വം വന്നു പറഞ്ഞ് ബാങ്കിൽ നിന്ന് ലോണൊന്നും തരൂല്ലോ. അത് എനിക്കും അറിയടാ, ഞാൻ ഓൾറെഡി ബാങ്കിൽ സംസാരിച്ചിടാം. കലക്കിയാളിയാ, അങ്ങനെ ബിസിനസ്മാനുമായല്ലേ, പിന്നെ തമന്നായിട്ട് അങ്ങ് സെറ്റിൽ ആവ്. അതല്ലടാ അളിയാ, അവരുടെ കൂടെ ഒക്കെ അഭിനയിച്ച് ടക്കര് ടക്കര് ടോപ്പ് ടക്കറിന്ന് TVയിലൊക്കെ നിന്റെ മുഖമായിരിക്കണം. ശരി, ട്രീറ്റ് എവിടെ? ട്രീറ്റ് അല്ല, ഇതോ വെച്ചേക്കാം. R2 പോലീസ് സ്റ്റേഷൻ എന്റെ ബൈക്ക് ഉണ്ട്, പോയി എടുത്തോ. പോലീസ് സ്റ്റേഷനിൽ പോയി എന്റെ വീട്ടിൽ നിന്ന് വഴക്ക് പറയും, ഞാൻ പോവില്ല. പറഞ്ഞു കേക്കടാ, നീ കൊടുക്കുന്നേ. ഇതെങ്ങനെ സംഭവിച്ചു ശിവ? വരുന്ന വഴിക്ക് ഒരു ആണികുത്തി കീറിയതാണ് ഡോക്ടർ. 2 ഇഞ്ചിലി ജീവൻ രക്ഷപ്പെട്ടു. ഇനിയും കുറച്ച് ഡീപ്പായി പോയിരുന്നെങ്കിൽ വളരെ സീരിയസ് ആയനെ. ഐ അണ്ടർസ്റ്റാൻഡ് ഡോക്ടർ. സോറി, നിങ്ങൾ ഈ സമയത്ത് ഡിസ്റ്റർബ് ചെയ്തേന്. അതൊന്നും സാരമില്ല, വാ. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് പറയാം, നീ ആദ്യം ഇരിക്കേ, നോ പ്രോബ്ലം.
ചോദിക്കുന്നതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്. നിങ്ങളുടെ മകൻ എങ്ങനെയാണ് മരിച്ചതെന്നൊന്ന് പറയാൻ പറ്റൂ? അയാൾ എന്റെ മകനല്ല. ഇൻഫാക്ട് അയാളുടെ പേര് പോലും എനിക്കറിയില്ല. ഒരു ഫംഗ്ഷന് പോയിട്ട് തിരിച്ചു വരുമ്പോ വഴിയോരത്ത് കിടപ്പുണ്ടായിരുന്നു. ഏത് വണ്ടി അയാളെ ഇടിച്ചെന്നറിയില്ല. ആരും അയാളെ സഹായിച്ചതുമില്ല. പാവം, ബോധമില്ലാതെ വഴിയിൽ കിടക്കുകയായിരുന്നു. തല പൊട്ടി ചോര വരുന്നുണ്ടായിരുന്നു. രവി, ആരെങ്ങനെ ചെയ്തെന്നറിയില്ല. ഒന്ന് നോക്കൂ, കണ്ണു തുറന്ന് നോക്കൂ. രവി, എന്താ നോക്കി നിൽക്കുന്നേ? അതല്ല മാഡം, എന്തെങ്കിലും കേസും കൊണ്ടുവണ്ടിയൊക്കെ ആവും. എന്തൊക്കെയാ നീ പറയുന്നേ? ശ്വാസമുണ്ട്, അടുത്തല്ലേ ഹോസ്പിറ്റൽ. എടുക്ക്, നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം, വേഗാവട്ടെ. അയാളെ എടുത്തെന്റെ കാറിലിട്ട് അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അയാൾ കോമ സ്റ്റേജിലേക്ക് പോയിരുന്നു. എന്തെങ്കിലും ബോധം തെളിയുവാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് ചോദിക്കാന്ന് കരുതിയതാ. ഓ, ആ കേസാണോ? അതിനുവേണ്ടിയാണോ നിങ്ങള് ഇത്ര ദൂരം വന്നത്? കംപ്ലൈന്റ് തന്നു, ഫോർമാലിറ്റീസും കഴിഞ്ഞു. ഇനി നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്ക്. സർ, ആ പയ്യന്റെ ജീവൻ അപകടത്തില്ല. ഇതുവരെ അവൻ ആരാ എന്താ ഒരു ഐഡന്റിറ്റിയും ഇല്ല. ആദ്യം നിങ്ങൾ ആരാ? നിങ്ങളോട് എന്തിനാ ഞാൻ മറുപടി പറയുന്നേ? സാമൂഹിക സേവകയാ, പേര് ഗൗരി തിരിച്ചെൽവൻ. ഓ, സാമൂഹിക സേവക. നിങ്ങളുടെ വീട്ടിലാരാ സേവനൊക്കെ ചെയ്യാറ്? അതിനൊക്കെ വേറെ ആളെ വെച്ചിട്ടുണ്ടാവല്ലേ? പേഴ്സണലി അറ്റാക്ക് ചെയ്താ പേടിച്ച് ഓടിപ്പോന്ന് കരുതിയോ? ഞങ്ങളുടെ തോലിന് കട്ടി കൂടുതലാ, അതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും പേടിച്ച് ഓടില്ല. അതുമല്ല, ഞങ്ങള് വേറെ ലെവൽ ആക്ഷൻ എടുക്കേണ്ടി വരും. എന്ത് ചെയ്യും നിങ്ങള്? ലേഖനം എഴുതൂ, എഴുതിക്കോളൂ. സർ, നിങ്ങൾ ഏത് നൂറ്റാണ്ടില്ല? റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് ഗവർണറുടെ ഓഫീസിൽ ഒരു അപേക്ഷ കൊടുത്താൽ അദ്ദേഹം ഉത്തരം പറഞ്ഞേ പറ്റൂ. ഈ പയ്യന്റെ കാര്യത്തിൽ നിങ്ങൾ എന്ത് ആക്ഷൻ എടുത്തത്? ഇമെയിൽ അയച്ചിട്ടുണ്ടോ? ഫാക്സ് അയച്ചിട്ടുണ്ടോ? അവനെ കുറിച്ച് എന്തുകൊണ്ടാണ് ഇതുവരെ അന്വേഷിക്കാത്തതെന്ന് പറഞ്ഞില്ലെങ്കിൽ നിയമപ്രകാരം നിങ്ങൾക്കെതിരെയും കേസെടുക്കാം. എന്ത് വേണമെങ്കിലും ചെയ്തു. 100 കോടിയിലധികം ജനങ്ങളുള്ള നാടായത് എവിടെ പോയി അന്വേഷിക്കാനാ? വെറ്റിലും മഷിയിട്ട് നോക്കിയാലോ? ആ, എന്തെങ്കിലും വിവരം കിട്ടിയാ അറിയിച്ചേക്കാം. ഇപ്പൊ നിങ്ങൾക്ക് പോകാം. അന്നൊരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി മറ്റൊന്നും ആലോചിക്കാതെ രജിസ്റ്ററിൽ സൈൻ ചെയ്തു. നിങ്ങളുടെ ആക്സിഡന്റിനെ കുറിച്ച് ഡോക്ടർ പറഞ്ഞു. ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ മോർച്ചറിയിൽ ആരും ഏറ്റുവാങ്ങാനില്ലാതെ വെറുതെ കത്തിച്ചു കളയുന്നതിനേക്കാൾ നിങ്ങൾക്കെങ്കിലും പ്രയോജനപ്പെടട്ടെ എന്ന് കരുതി അയാളുടെ അമ്മ ഞാനാണെന്ന് മറ്റൊരു സൈനും ചെയ്യേണ്ടി വന്നു. എന്താ, എന്തു പറ്റി? ആരോ ഞാനാണ് അവനെന്ന് വിചാരിച്ച് എന്നെ കൊല്ലാൻ വേണ്ടി നോക്കുകയാണ്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവന് നടന്നത് ആക്സിഡന്റ് അല്ല, മർഡർ ആണെന്ന് തോന്നുന്നു. മർഡറോ? നിനക്കൊരു മുഖം കിട്ടണമെന്നേ കരുതിയുള്ളൂ. ആ മുഖത്തിന് പുറകിലുള്ള പ്രശ്നങ്ങൾ നിന്റെ തലയിൽ വീഴുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാനിനി എന്താ ചെയ്യണ്ടേ? ദേ നോക്കൂ, നിങ്ങളുടെ മേലൊരു തെറ്റുമില്ല. അവനെ കുറിച്ച് വല്ല എന്തെങ്കിലും അറിഞ്ഞാൽ എന്റെ ഫോൺ നമ്പർ നിങ്ങളുണ്ട്, എന്നൊന്ന് വിളിച്ച് പറയാൻ പറ്റുമോ? തീർച്ചയായും ഞാൻ പറയാം. എനിക്ക് എന്താ പറയണ്ടേന്ന് സൂക്ഷിക്കണം മോനെ. ഞാൻ വന്നിട്ട് പറയാം. ഞാൻ ഹലോ ശിവ, പറയാം.
അളിയാ, ഇപ്പോഴൊക്കെ ഒരു ഹെൽമെറ്റ് മേടിച്ചാ പോലെ 100 വട്ടം നോക്കിയാ മേടിക്കുക. നീ ഏതോരത്തന്റെ മോന്തയും വെച്ച് എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഇതിനു പകരം നിന്റെ ആ ഓഞ്ഞ പഴയ മോന്ത തന്നെയായിരുന്നു. ആരാണെന്നറിയില്ല, എന്തിനു എന്റെ പുറകെ കൂടിയിരിക്കുന്നെന്നും അറിയില്ല. അമ്മയ്ക്കും അനിയത്തേക്ക് എന്തെങ്കിലും സംഭവിക്കാൻ പേടിയാവുന്നു. ഇതൊക്കെ തീരുന്നൊരിക്കൽ ഞാൻ വീട്ടിലേക്ക് പോകുന്നില്ലടാ. നീ വന്ന് ഇവിടെ ഇരിക്കുന്നു, ഓക്കെ. അവന്മാർ നിന്നെ ഫോളോ ചെയ്തു നിന്റെ വീടാന്ന് കരുതി എന്നെ തട്ടിയാലോ? സെൽഫിഷടാ നീ, നിന്റെ കുടുംബത്തിനൊന്നും പറ്റരുത്, പക്ഷെ ഞാൻ നശിച്ചു പോണോ അല്ലേ? അങ്ങനെ കുടിക്കില്ലടാ, തലവേദനിക്കും. അതെ അതെ, നീ കാരണം എനിക്ക് തലയുണ്ടാവില്ലെന്നാ തോന്നുന്നു, തലവേദനിക്കും അത്ര. IUC പോയപ്പോ ആ ലിഫ്റ്റിൽ വെച്ചൊരു പെണ്ണിന് മുന്നേ പരിചയമുള്ളത് പോലെ സംസാരിച്ചില്ല. അതെ, കുഴക്കട്ട പോലെ. അവരുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഇവനെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ പറ്റുമോ? സൂപ്പർ ഐഡിയ അളിയാ. കഴിക്കാൻ എന്താ വേണ്ടേ? ബബിൾ ഗം. ശരി, അതുകളാ. അവസാനം നിങ്ങൾ ഇവനെ എവിടെയാ കണ്ടത്? അത് ഞാൻ ലിഫ്റ്റിൽ വെച്ച് കണ്ടല്ലോ. അതിനു മുൻപ്? ഇത് നിങ്ങൾക്ക് ഇയാളോട് തന്നെ ചോദിക്കാലോ. അവന് പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. സത്യത്തിൽ ഇവനൊരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു, പിന്നെ ഒന്നും ഓർമ്മയില്ല. അന്ന് നിങ്ങൾ ലിഫ്റ്റിൽ കണ്ടില്ലേ? അത് തൊടയിൽ എഴുതി വെച്ചിരിക്കുക, നിങ്ങൾക്ക് വേണേ കാണിച്ചു തരാം. ഏയ് വേണ്ട വേണ്ട, തൊടയിലാണ്. ഏയ് ഇല്ല വേണ്ട, ഞാൻ ആക്ച്വലി ഇയാളെ തൃശ്ശൂരിൽ നിന്നും എറണാകുളത്തേക്ക് വരുമ്പോ ട്രെയിനിൽ വെച്ചാ മീറ്റ് ചെയ്തത്. അന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോ നിങ്ങളുടെ പേര് ശക്തി എന്നും നേറ്റീവ് തൃശ്ശൂരിന്റെ അടുത്താണെന്നോ പറഞ്ഞത്. വേറൊരു ഡീറ്റെയിൽസും എനിക്ക് നിങ്ങളെ കുറിച്ച് അറിയില്ല. ആക്ച്വലി ഇത് മതി കേട്ടോ, ഞാൻ ഇതുകൊണ്ട് തന്നെ ഇവനെ ശരിയാക്കിക്കോളാം. ഒരുപാട് താങ്ക്സ് കേട്ടോ, പോടാ. ഹലോ. എടാ ശിവ, നീ എന്താ ഇന്നലെ രാത്രി വീട്ടിലേക്ക് വരാഞ്ഞ? നീ എവിടെ പോയി? ഞാൻ പറയുന്നത് മാത്രം കേൾക്ക്, ഞാനിപ്പോ അർജന്റ് ആയിട്ട് തിരിച്ചു പോവാണ്. അമ്മ ഗീതയുടെ ഡ്രസ്സും മെഡിക്കൽ റിപ്പോർട്ട്സും മാത്രം കൊടുത്തേക്ക്, ഞാൻ വന്നിട്ട് എല്ലാ കാര്യം പറയും. എന്തിനാടാ ഇപ്പൊ ഒന്നിനോട് ചോദിക്കില്ലേ? പ്ലീസ് ബൈ ശിവ. എടാ ശിവന്റെ മുഖമുള്ള ശക്തി, എടാ നമുക്കൊരു പേര് മാത്രമേ അറിയൂ, ഈ പേരും കൊണ്ട് അത്രയും വലിയ പട്ടണത്തിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാനാ? ഫാമിലി സോങ് വല്ലതും പാടാൻ പോകണോ? ഇനി അവർക്ക് ഫാമിലി സോങ് ഉണ്ടോ എന്ന് തന്നെ ആർക്കറിയാം? അതെ അതെ, 24. ഒന്നും കിട്ടാതെ നമ്മൾ ഇരിക്കുമ്പോ ഇപ്പൊ അവന്റെ പേരും അവന്റെ സ്ഥലവും നമുക്ക് മനസ്സിലായി. ഇപ്പൊ അവന്റെ സ്ഥലത്ത് നമ്മൾ ഇറങ്ങി നടക്കുകയാണെങ്കിൽ ശക്തിക്ക് അറിയുന്ന ആരെങ്കിലും നമ്മുടെ അടുത്ത് ഒന്ന് സംസാരിക്കില്ലേ? സംസാരിക്കുകയാണെങ്കിൽ ഓക്കെ, ലൂസിഫറിലെ ലാലാട്ടിനെ ഷൂട്ട് ചെയ്യൂലെ, അതുപോലെ ഷൂട്ട് ചെയ്താലോ? എന്തി നീ ശരിയാനടാ, അവിടെ വെച്ച് നമ്മളെ കൊല്ലാൻ ആളയച്ചവൻ അവന്റെ സ്വന്തം നാട്ടിലേക്ക് ആളയക്കാതിരിക്കോ? അവന്മാരിൽ ഒരാളെ പിടിച്ചിട്ട് നിങ്ങൾ തിരയുന്ന ആള് ഞാനല്ല, ഫേസ് ട്രാൻസ്പ്ലാന്റേഷൻ ആക്സിഡന്റ് ആണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി വെച്ചാ നമ്മുടെ പ്രശ്നം തീർന്നില്ലേ? പടപേടിച്ച് പന്തളത്ത് പോകാനാണോ നീ പറയുന്നത്? ഞാൻ വരുന്നില്ല, എന്നെ വിട്ടേക്ക്. ട്രെയിൻ ഫുൾ സ്പീഡിൽ പോവാണ്, അങ്ങനെ ചടയേക്ക്. അളിയാ ശരിയെന്നാ, ഇവിടുന്ന് പോകുന്ന ജീവൻ അവിടുന്ന് പോട്ടെ. ആരാടാ നീ പെണ്ണുങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ തുണിയില്ലാതിരിക്കുന്നത്? എവിടെ പോവാ? നീറ്റ് എക്സാമിന് പോവാ. അതിന് പറ്റിയ കോസ്റ്റ്യൂം തന്നെ. ആ ഷോർട്സ് മാത്രം തന്നെടാ. അത് അവിടെ നൂരിക്കോളൂ അളിയാ. ശരി, എവിടെയാ എക്സാം? തിരുനെൽവേലി. എന്തേ, നമ്മുടെ നാട്ടിലെ സ്ഥലമില്ലേ? നാട്ടിലെവിടെ സ്ഥലം? കണ്ടില്ലേ, നമ്മുടെ നാട്ടില് ബീവറേജ് ഷോപ്പ് തുറക്കാൻ ഒരുപാട് സ്ഥലമുണ്ട്, എക്സാം എഴുതാൻ സ്ഥലമില്ല. ഹലോ, ഈ പ്രാവശ്യം ഞാൻ. ഹേ ശിവ, വാട്ട് എ സർപ്രൈസ്! ഒരാഴ്ച ഞാൻ നിങ്ങളെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. നോട്ട് റീച്ചബിൾ എന്നാണല്ലോ വരുന്നത്. യു നോ വാട്ട്, നമ്മുടെ ഷോർട്ട് ഫിലിമിന് 7 മില്യൺ വ്യൂസ് ആണ് വന്നിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. എന്തൊരു കട്ട ഗ്ലാമർ! അപ്ഡേക്ക് പച്ച ഞരമ്പ്. ഇതിനും 10 മില്യൺ വ്യൂസ് ഉണ്ട്. അതിലിപ്പോ എന്താ? എനിക്ക് ഡയറക്ഷന് ചാൻസ് കിട്ടിയിട്ടുണ്ട്. നമസ്കാരം. നമസ്കാരം സാറിന്, മനസ്സിലായില്ലേ? ട്രെയിനിൽ എഞ്ചിൻ വർക്ക് നോക്കണോ ഏട്ടാ? ഇദ്ദേഹം ഞങ്ങളുടെ പ്രൊഡ്യൂസർ. ഇദ്ദേഹത്തിന്റെ നാട് തൊറയൂര, അവിടെ ലൊക്കേഷൻ. സാർ, ദിസ് ഇസ് ശിവ. ഇദ്ദേഹം കാരണം എന്റെ ലൈഫ് തന്നെ മാറി. ഇദ്ദേഹം കാരണം ഞാൻ ഡയറക്ടർ ആവുന്നു. ഹീറോ പറഞ്ഞുകൊണ്ടാണ് ഈ കുട്ടിയെ ഞാൻ ഓക്കെ ചെയ്തത്. പക്ഷെ ഇവള് എന്താന്ന് വെച്ചാൽ ലീനിയർ അൺലീനിയർ എന്തൊക്കെയോ പറയുന്നു, ഒന്നും മനസ്സിലാവുന്നില്ല. പരിപ്പ് വിറ്റ കാശുകളിൽ തിരിച്ചു വരുമെന്ന് അറിയില്ല. അറിയാ, ഞങ്ങൾ പ്രൈം മിനിസ്റ്റർ അഭിനയിച്ച ആരോമലുണി 50 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഉറക്കത്തിന് വിളിച്ചു ചോദിച്ചാല് ഞാൻ പടപടാന്ന് കഥ പറയും. ഇതാണ് ശിവ കുഴപ്പം. സാർ ഇപ്പോഴും 1970s സിനിമ എത്രയോ മാറിയതല്ലേ, കുറച്ചെങ്കിലും ട്രെൻഡ് മാറ്റി പിടിക്കും. ശരി കൊച്ചെ, പക്ഷെ ട്രെൻഡ് ട്രെൻഡ് എന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ പറയും ക്ലൈമാക്സ് എങ്ങനെയുണ്ടാവും? ഒരു ഹീറോ പൊടി പറത്തി തല്ലുകൂടി വില്ലനെ കൊന്നാലേ ഓഡിയൻസ് കൈയടിക്കൂ, അതല്ലേ സക്സസ്ഫുൾ ഫോർമുല? എങ്കിലല്ലേ പൈസ കിട്ടൂട്ടാണ്. സാർ, നിങ്ങൾ എത്ര തന്നെ ബലശാലി ആയിരുന്നാലും ഒരാളെ കൈകൊണ്ട് അടിച്ച് കൊല്ലാൻ പറ്റുമോ സാർ? അതിന് എത്രത്തോളം ചാൻസ് ഉള്ളത്? പക്ഷെ ഞാനൊരു നോവൽ വായിച്ചിട്ടുണ്ട് ശിവ, അതാണ് എന്റെ സിനിമയുടെ ക്ലൈമാക്സ്. എപ്പിഡെഫ്രിൻ എന്നൊരു ഡ്രഗിനെ ഒരാളുടെ ശരീരത്തിൽ അധികമായിട്ട് ഇഞ്ചെക്ട് ചെയ്താൽ ആഡ്രിനലിൻ ഇൻക്രീസ് ആയി മരിച്ചുപോകും. അത് മാത്രമല്ല, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരു ട്രേസും കിട്ടില്ല.
പേഷ്യന്റിനെ സ്റ്റേബിൾ ആയിട്ട് വെക്കാൻ ഹോസ്പിറ്റലിൽ തന്നെ അവൈലബിൾ ആയിരിക്കും. പിന്നെ അഡ്രിനലിൻ അളവിൽ കൂടുതൽ ഇഞ്ചക്ട് ചെയ്താൽ മരണം ഉറപ്പായിരിക്കും. 100% സാർ, നിങ്ങൾ പടം മുഴുവനും കണ്ടിട്ട് പറഞ്ഞാ മതി. പടം കണ്ടാ ഞാൻ പറയുമെന്ന് അറിയില്ല. ഇതാനിയ എപ്പ നോക്കലും ദേഷ്യപ്പെട്ടു പോവും. ഞാൻ എന്താ ചെയ്യാ? നിന്നെ ഫോളോ ചെയ്യുന്നവരുടെ അടുത്തൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നല്ലേ പറഞ്ഞ്. അവന്മാർക്ക് ഈ മുഖമാറ്റലിനെ കുറിച്ചൊക്കെ അറിയോ? ഒരു മിനിറ്റ്, ഈ ബി എൻ സി ഓഡിയൻസിന്റെ അടുത്ത് ഒന്ന് ചോദിക്കാം. ചേട്ടാ, എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നേ, കാണ നിങ്ങളെ പോലെ തന്നെ ഉണ്ടാവും. ഒരു മരമുണ്ടോ? ആ, ഒരു 6 മാസം മുൻപ് ഒരു ഫയർ ആക്സിഡന്റിൽ ഫേസ് മുഴുവനും കരിഞ്ഞു. അവനെ ഈ ഫേസ് ട്രാൻസ്പ്ലാന്റ് ചെയ്തിരുന്നു. ട്രാൻസ്പോർട്ട് ഒന്നുമല്ല ചേട്ടാ, ഫേസ് ട്രാൻസ്പ്ലാന്റ്, അതായത് മുഖം മാറ്റി വയ്ക്കുന്ന ശസ്ത്രക്രിയ. ഇപ്പൊ കാണാനും മെഗാസ്റ്റാർ മമ്മൂട്ടിയെ പോലെയുണ്ട്. ഇതിനു മുമ്പ് മമ്മൂട്ടിയെ നീ കണ്ടിട്ടില്ലേ? എന്നെ കണ്ടിട്ട് നിനക്ക് ഭ്രാന്തനെ പോലെ തോന്നുന്നു. പരിപ്പ് കച്ചവടമായാലും നല്ല ബുദ്ധിയുണ്ടെന്ന് പറഞ്ഞതാ. നിങ്ങൾക്ക് ഈ ഷോർട്ട് ടേം മെമ്മറി ലോസിനെ കുറിച്ച് അറിയോ? അറിയാലോ. അത് മാത്രം എങ്ങനെ അറിയാം? അതിന് ഗജനി ഒരു പടം വന്നിരുന്നില്ലേ? ഗജനി പടമൊന്നും വന്നില്ലല്ലോ. പിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? കറക്റ്റ് ചേട്ടാ, സൂപ്പർ. അതോ നമ്മൾ അന്വേഷിക്കുന്നവരെ കണ്ടുപിടിച്ചാലും നമ്മൾ പറയുന്നൊന്നും കേൾക്കൂല കേട്ടോ. കോമ്പറ്റീഷൻ ജയിച്ചന്ന് ഞാൻ ഒരു കാര്യം പറഞ്ഞില്ലേ, അതിനെ കുറിച്ചാ ഞാൻ ചോദിച്ചേ. നിന്റെ കൂടെ 100 വർഷം ജീവിക്കാൻ തോന്നണം. വിശ്വാസം വരണ്ടേ? ആ വിശ്വാസം നിന്റെ മുഖം കാണുമ്പോ വരുന്നില്ല. നമുക്ക് കല്യാണം കഴിക്കാം, പക്ഷെ നമ്മൾ റോഡിലൂടെ പോകുമ്പോ ആരെങ്കിലും കാണുകയാണെങ്കിൽ പയ്യനെ കാണാൻ കൊള്ളാം, പക്ഷെ പെണ്ണത്ര പോരാന്ന് പറയില്ലേ, അതെനിക്ക് എന്തായാലും വിഷമം തോന്നിപ്പിക്കും. സോ വേണ്ട, നിന്റെ നല്ലതിനു വേണ്ടിയ പറയുന്നു. നിങ്ങളിങ്ങനെ പറഞ്ഞതിൽ എനിക്ക് ഒരു ദേഷ്യവുമില്ല. ഇത് ഞാനൊരാളോട് പറഞ്ഞിട്ടുള്ളതാ. അയാൾക്ക് എത്ര വേദനിച്ചിട്ടുണ്ടാവും ഇപ്പം മനസ്സിലായി. എന്തെങ്കിലും ഒരു ദിവസം അയാളെ കാണുകയാണെങ്കിൽ സോറി പറയണം. അപ്പൊ ആ സോറി നീ എന്നോടാ പറയേണ്ടത്? അത് ഞാൻ തന്നെയാ. അവന്റെ പേര് ശക്തി. ഞാൻ ആ ശക്തി എന്ന് വിചാരിച്ച് എന്തോ ഒരു കാരണത്തിന് വേണ്ടി എന്റെ പുറകിലാണ് അവര്. അവൻ ആരാന്നറിയാൻ വേണ്ടിട്ട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. എന്തുവാടാ, മെഡിക്കൽ കിസ് ആണോ? എടാ, ഒരു മിനിറ്റ്, തിരിച്ചു തന്നേക്കാം. എടാ, നമുക്ക് എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് അറിയാലോ. എനിക്ക് അവിടെ കിടന്നിട്ട് ഉറക്കം പോലും വരുന്നില്ല. ആരോ വടിവാളുമായിട്ട് കൊല്ലാൻ വരുന്നത് പോലെ സ്വപ്നം കണ്ടിട്ട് മൂത്രം നിൽക്കുന്നില്ല എനിക്ക്. പക്ഷേ എനിക്കാണെങ്കിൽ ഇതിൽ യാതൊരു ബന്ധവുമില്ല. എന്നാ നീയോ ഇവളെയും കെട്ടിപ്പിടിച്ച് സുഖിക്കുന്നു. നിന്റെ ഫ്രണ്ട് എവിടെ? അത് പറയാൻ പോലും സമയമില്ല. നാട്ടിലുള്ള ആർ ടി ഓഫീസ്, ആധാർ ഓഫീസ്, എല്ലാ ഓഫീസിലും എന്റെ ഫോട്ടോ കാണിച്ചിട്ടുണ്ട്. കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെന്ന് നോക്ക്. ഞാൻ കുറെ കൂട്ടുള്ള സ്ഥലത്ത് പോയിട്ട് ആരെങ്കിലും എന്നോട് ഒന്ന് സംസാരിക്കുന്നുണ്ടെന്ന് നോക്കട്ടെ. എടാ, അവനിവിടെ വല്ലവരുടെ കടമേടിച്ചിട്ടുണ്ടെങ്കിൽ അവസാനം നിനക്കത് പണിയാവും, കേട്ടല്ലോ. Thank you.
ഹായ് 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 എന്തെങ്കിലും ക്ലോസ് കിട്ടിയോ ശിവ ഒരു ഐഡിയ ഉണ്ട് നിന്റെ മുഖം കാരണമല്ല എല്ലാ പ്രശ്നവും ഇത് നിന്റെ ഒറിജിനൽ ഫേസ് അല്ല ആക്സിഡന്റ് ആയതാണെന്നും ഫേസ് ട്രാൻസ്പ്ലാന്റ് ഇതൊക്കെ ഒരു വീഡിയോയിൽ റെക്കോർഡ് ചെയ്തിട്ട് അത് ഫേസ്ബുക്ക് ട്വിറ്ററിലൊക്കെ അപ്ലോഡ് ചെയ്താ നിന്നെ ഫോളോ ചെയ്യുന്നവർ കാണാൻ ചാൻസ് ഉണ്ടാവുമല്ലോ നല്ല ഐഡിയ ആണല്ലോ ഓൾറെഡി നമുക്ക് ആവശ്യമില്ലാത്ത പ്രശ്നം പോയിക്കൊണ്ടിരിക്കുക ഇതിൽ മറ്റൊരു പ്രശ്നം വേറെ എടാ അങ്ങനെ പ്രശ്നം വന്നാൽ ഞാനല്ല അഡ്മിൻ ആണ് ഇട്ടെന്ന് പറയാലോ ഇപ്പോഴും ഇതല്ലേ ഫേഷൻ ഇപ്പോഴൊക്കെ കണ്ട ആപ്പയൊപ്പയല്ലേ ട്രെൻഡ് നിന്റെ ഷോർട്ട് ഫിലിം പോലും ട്രെൻഡായല്ലോ എടാ അല്ല ഒരു ഉദാഹരണം പറഞ്ഞതാ ശരി നീ തുടങ്ങ് ഞാൻ വീഡിയോ എടുക്കാം കണ്ണ് മൂടല്ല സാർ എന്നെ ഒന്ന് നോക്കൂ എന്നെ നോക്കൂ സാർ സാർ അമ്മമ്മേ ചുമ്മാ ശ്വാസം വലിക്കൂ എനിക്ക് ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല മോളെ കൈ കാണിച്ചേ പനിയുള്ളന്നേ ഉള്ളൂ ഇഞ്ചക്ഷൻ ഇട്ടാ ശരിയാവും മോളെ ഓക്കെ ഡോക്ടർ ഈ ഇഞ്ചക്ഷൻ ഒന്ന് വാങ്ങിക്കൊണ്ട് വരണേ എന്ത് പറ്റി ശിവ ആരാന്ന് പോലും അറിയില്ല റോഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പോ അറിയാതെ ഒരുത്തിന് ഉള്ള പ്രശ്നത്തല്ല ആക്സിഡന്റ് ജീവനോടുണ്ടോ ചത്തുപോയോ അറിയില്ലടാ സിസ്റ്റർ ഡോക്ടർ ലക്ഷ്മിയോട് ഉടനെ ഓട്ടിലേക്ക് വരാൻ പറയൂ It's a head injury and mild concussion. So anything could be told only after 24 hours of observation. I think you have to wait. ആഗ്രോടെക് ഇത് നമ്മുടെ ടീമിന്റെ 9 മന്ത്സ് പ്രോജക്റ്റ് ആണ് ഇതിന്റെ എൻഡ് യൂസേഴ്സ് നോക്കുകയാണെങ്കിൽ നെതർലാൻഡ്സിലുള്ള ഫാമേഴ്സ് ആൻഡ് ദ കീ ഫീച്ചേഴ്സ് ഓഫ് ആഗ്രോടെക് ആർ സ്മാർട്ട് ഇറിഗേഷൻ മെത്തേഡ്സ് വിത്ത് മിനിമം യൂസേജ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ അലർട്ട് മെസ്സേജസ് വിത്ത് വെതർ പ്രെഡിക്ഷൻസ് വീഡിയോ ട്യൂട്ടോറിയൽസ് ഫ്രം എക്സ്പേർട്സ് ഫോർ എഫക്റ്റീവ് ക്രോപ്പ് മാനേജ്മെന്റ് എന്തെങ്കിലും മനസ്സിലായോ ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് എനിത്തിങ് ഫസ്റ്റ് റോയിൽ ഇരുന്ന് അഭിനയിക്കുക മോട്ടെ ജസ്റ്റ് കിഡിങ് യു കണ്ടി മായ ബേസിക് ഗൂഗിൾ മാപ്പിനെ കസ്റ്റമൈസ് ചെയ്ത് ഹൈഡ്രോജിയോളജിക്കൽ മാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇത് മുഖേന ഫാമേഴ്സ് അവരുടെ രജിസ്റ്റേർഡ് ലാൻഡിന്റെ ഗ്രൗണ്ട് വാട്ടർ അവൈലബിലിറ്റി ചെക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ ആപ്സ് ഉപയോഗിച്ച് കർഷകർ ഉണ്ടാക്കുന്ന സാധനങ്ങൾക്ക് അവർക്ക് തന്നെ വില നിശ്ചയിക്കാം
സോ നമ്മുടെ നാടിനെ പോലെ മിഡിൽ മാൻമാർ കാശുണ്ടാക്കി പോവില്ല. അത് മാത്രമല്ല, അവർക്ക് ലാഭം കിട്ടുന്ന തൊഴിലായി കൃഷി മാറുന്നത് മൂലം കടം വാങ്ങൂല, കടം വാങ്ങാത്തത് കൊണ്ട് ആത്മഹത്യ ചെയ്യില്ല. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. യെസ്, നമ്മുടെ 9 മാസത്തെ പ്രയത്നം ഒരു നാടിന്റെ വ്യവസായം തീരുമാനിക്കും. താങ്ക് യു. ഗ്രേറ്റ് ജോബ് ശക്തി. ഞാനും ചെയ്തു. ഗ്രേറ്റ് ജോബ് യു ഓൾസോ. അവരും ചെയ്തു. ഗ്രേറ്റ് ജോബ് യു ആസ് വെൽ. 2 മിനിറ്റ് എല്ലാവരും ഒന്ന് പുറത്ത് വെയിറ്റ് ചെയ്യുക, വിളിക്കുമ്പോൾ വന്നാൽ മതി. പാർത്ഥിപ്. ഹായ് ചന്ദ്രു, ഹൗ ഈസ് എവരിതിങ് ഗോയിങ്? എവരിതിങ് ഈസ് പെർഫെക്റ്റ് മാൻ. ഓൾറൈറ്റ്. പ്രോജക്ട് ഫയൽസ് ഒക്കെ കൊടുത്തോ? ആ, ഫയൽസ് ഒക്കെ കൊടുത്തു. നോ പ്രോബ്ലം. യാ, ഓക്കേ ദൻ, ഞങ്ങൾ നോക്കിക്കോളാം. യാ, കീപ് മീ അപ്ഡേറ്റഡ്. ചന്ദ്രു. ശക്തി, കാലത്ത് 11 മണിക്ക് ഓഫീസിലേക്ക് വരുന്നു. ഈവനിങ് എത്ര മണിക്കാണ് പോകുന്നത്? 8 PM. പക്ഷേ വർക്കിംഗ് ഹവേഴ്സ് ഒക്കെ കറക്റ്റ് ആണ് സർ. അത് ഓക്കേ. ഓഫീസ് ഇന്റർനെറ്റിലെ യൂട്യൂബ് കാണുന്നത് ഫുഡ് കോർട്ടിലെ പെണ്ണുങ്ങളുടെ കൂടെ മണിക്കൂറുകളോളം ചെലവാക്കുന്നു. ഓഫീസ് ഫോണിൽ പേഴ്സണൽ കോൾ അറ്റൻഡ് ചെയ്യുന്നു. നമ്മളിന്ന് സ്കൂളിലാണ് ചന്ദ്ര ഉള്ളത്, യൂട്യൂബ് കാണുന്നു, പെണ്ണുങ്ങളോട് സംസാരിക്കുന്നു. ഇതെല്ലാം ഫോൾസ് അക്യൂസേഷൻ ആണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ തന്ന ഡെഡ്ലൈനിന് മുമ്പേ ഓവർ ടൈം വർക്ക് ചെയ്ത് പ്രോജക്ട് റെഡിയായി തന്നിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? ശക്തി, ദിസ് ഈസ് ദ ലിമിറ്റ്. നിങ്ങളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു സർ. ദിസ് ഈസ് എക്സ്ട്രീംലി അൺഫെയർ. പ്രസന്റേഷൻ സമയത്ത് ഗ്രേറ്റ് ജോബ് എന്നൊക്കെ പറഞ്ഞു, ഒരു പ്രയർ നോട്ടീസ് പോലും തരാതെ. എന്ത് അൺഫെയർ? നിന്നെ കൂടെ ചേർത്ത് 100 പേരെ പുറത്താക്കാൻ പോവാ. ഇതൊക്കെ ഇവിടെ യൂഷ്വൽ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാ. ഈവനിങ് 5 മണി വരെ നിനക്ക് സമയമുള്ളൂ, അതിനുള്ളിൽ റിസൈൻ ചെയ്തേക്കണം. ഐഡി കാർഡ്? നിങ്ങൾ ഒന്നും മനസ്സിലാക്കുക സർ. വേറെ വഴിയില്ല. ഐഡി കാർഡ് സർ, എന്റെ ഫാമിലി എന്നെ ഡിപ്പെൻഡ് ചെയ്താണുള്ളത്. പ്ലീസ് സർ, പ്രശ്നമുണ്ടാക്കാതെ ഐഡി കാർഡ് തന്നെ പോകട്ടെ സർ. സർ പ്ലീസ്. എടാ, എന്താണ് പറ്റി? ശരിക്കും നോക്കുകയാണെങ്കിൽ അവർ നിന്നെ അഭിനന്ദിക്കല്ലേ വേണ്ട. അവർ ഈ പ്രോജക്ട് ഞാൻ ചെയ്തു എന്നാണോ വിചാരിച്ചേ? ചന്ദ്രന്റെ അടുത്ത് ഞാൻ സംസാരിച്ചോളാം, നീ ടെൻഷൻ വേണ്ട. ഓക്കെ. അല്ല, എന്താ സ്വാമി, കമ്പനിന്ന് കാറ് തന്നോ? എന്നെയും ജോലി എനിക്ക് അവരോട് സംസാരിച്ച മതിയാവും. ഇത് നോക്കടാ. മൂന്ന് വർഷം ഒരേ ടീമിൽ ഒന്നിച്ച് ജോലി ചെയ്തവരെ അവർ തന്നെ നമ്മളെ കഴുത്തിന് പിടിച്ച് പുറത്താക്കിയല്ലേ. അവർ കമ്പനി, അവർ കമ്പനി. ഇപ്പൊ കമ്പനിയാടാ. അടുത്ത മാസത്തെ ഡ്യൂ ഓർക്കുമ്പോൾ പേടിയാവുന്ന. ഏയ്, എന്റെ തല്ലിപ്പൊള്ളി ക്രെഡിറ്റ് കാർഡില് 95,000 ബാക്കിയുണ്ട്. പ്രശ്നം എല്ലാവർക്കും ഉണ്ട്. എന്റെ ഫ്രണ്ട് എക്സിഗണ്ണിൽ ടീം ലീഡറാ. നമുക്ക് 3 പേർക്കും ജോലി ചോദിച്ചാലോ? ആവശ്യമില്ലടാ. ഇനി എത്ര കാലത്തേക്കാടാ ഈ വെള്ളക്കാർക്ക് അടിമപ്പണി ചെയ്യാൻ പോകുന്നത്? ഇതിനാണോ നമുക്ക് ജന്മം നൽകിയത്? പക്ഷെ നമ്മൾ വേറെ എന്ത് ചെയ്യാനാ? നമ്മൾ മറ്റെന്തോ പഠിച്ചിട്ട് ബന്ധമില്ലാതെ ഐടിയിലേക്ക് വന്ന് വീണതല്ല. പഠിച്ചത് BE കമ്പ്യൂട്ടർ സയൻസ്. കോഡിംഗ് ഇല്ലാതെ വേറെ എന്തറിയാം നമുക്ക്? നമുക്ക് അത് മാത്രമാണ് അറിയുന്നത്. നല്ലോണം ആലോചിക്കേ. എടാ, ആലോചിക്കേണ്ട അവസ്ഥയാണോ ഇപ്പോ? ജോലി നിന്ന് പിരിച്ചുവിട്ടിരിക്കുക. ഒരു വർഷമായിട്ട് അഗ്രോടെക് പ്രോജക്റ്റിൽ ജോലി ചെയ്തിട്ടുണ്ട്. നെതർലാൻഡിന്റെ കൃഷിയെ കുറിച്ചാണ് ഉറക്കത്തിൽ ഓർമ്മ വരുന്നത്. ഈ നോളജ് നമ്മുടെ അടുത്തില്ലേ? എന്ത്, നെതർലാൻഡിൽ എന്തുണ്ടാവും എന്നുള്ള നോളജോ? എന്തിനു നെതർലാൻഡ്സിനെ കുറിച്ച് ആലോചിക്കുന്നേ? നമ്മുടെ നാട്ടിലെ വ്യവസായം ചെയ്യാൻ എന്തൊക്കെയാണ് ആവശ്യമുള്ള അത് ആലോചിക്കാം. എന്താടാ പറയുന്നത്? എന്റെ നാട്ടിൽ 5 ഏക്കർ സ്ഥലമുണ്ട്. ഞാൻ തീരുമാനിച്ചു, ഞാൻ കൃഷി ചെയ്യാൻ പോവാണ്. ഇപ്പൊ ആരംഭിക്കാൻ മായ. 5 വർഷത്തിൽ ഒരിക്കൽ ആൾക്കാട്ടി വരില്ല, മഷി പുരട്ടിയാൽ മാത്രം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കളത്തിലിറങ്ങി ജോലി ചെയ്യണം. കറക്റ്റ് തന്നെയാണ്, കേൾക്കാൻ നന്നായിട്ടുണ്ട്. ഏതൊരു ഫോറിൻകാരന്റെ കീഴിൽ എന്തിനാ ജോലി ചെയ്യുന്നത് പോലും അറിയാതെ നമ്മുടെ സ്ഥലത്ത് നമുക്ക് തന്നെ രാജാവായിട്ടിരിക്കാം അല്ലേ? ഒന്ന് പതുക്കെ സാവധാനത്തോടെ എടുക്കുക. തല കൂടല്ലേ, എടുക്കണ്ടേ.
ഞങ്ങൾ രാവിലെ മുതൽ ഇവിടെ നിൽക്കുന്നില്ല, ഇങ്ങനെ ഇടയ്ക്കേറിയാൽ എങ്ങനെയാ? എല്ലാവർക്കും എടുക്കണ്ടല്ലേ? തല്ല കൂടാതെ ഓരോരുത്തരായിട്ട് എടുക്കാൻ നിനക്ക് നിങ്ങൾക്കൊന്നും പറഞ്ഞാ മനസ്സിലാവില്ലേ? ഇതിന്റെ ഫ്രണ്ട് ഷൺമുഖം. നമസ്കാരം ആന്റി. ഇവനെ ഞാൻ ഒരു ദിവസം ജോലിക്ക് ചേർന്നതാ, പക്ഷെ എന്റെ ജോലിയും പോയി. അയ്യോ, നിന്റെ ജോലിയും പോയോ? അതെ. അമ്മ അച്ഛനോട് പറഞ്ഞു. എനിക്ക് പേടിയാ മോനെ, നീ തന്നെ ചെന്ന് പതുക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. ഞാൻ പറഞ്ഞ ഇവിടെ കിടന്ന് വിളിച്ചു കൂവും. എന്താ മോനെ, ഈ പ്രാവശ്യം എത്ര ദിവസം ലീവ്? അച്ഛാ, അതിനെ കുറിച്ചാണ്. കുറച്ച് ദിവസം അല്ലങ്കളെ, പെർമനന്റ് ആയിട്ട് ഇവിടെ തന്നെ ഇരിക്കാൻ പോകുന്നത്. നമസ്കാരം, ഇത് ശക്തിയുടെ അനിയും ഡോംഗ്ലിയാ. ഹായ്. ലീവ് ഒന്നുമില്ല അച്ഛാ, ജോലി വിട്ടു. ജോലി വിട്ടൊന്നുമല്ല, പറഞ്ഞു വിട്ടതാ. എന്തെങ്കിലും ഇത് കൊണ്ടുപോയി അകത്ത് വെക്കേ. ഈ ഐടി കമ്പനികളുടെ ജോലി ഇതാ, ഹൊറൈസനിൽ 650 വരെ പിരിച്ചു വിട്ടു. നിനക്ക് 3 വർഷം എക്സ്പീരിയൻസ് ഇല്ലേ, എവിടെ വേണമെങ്കിലും ജോലി അന്വേഷിക്കാലോ. ഞാൻ വേറെ ജോലി നോക്കാൻ പോകുന്നില്ല. നമ്മുടെ മണ്ണിൽ തന്നെ കൃഷി ചെയ്യാൻ പോവാണ്. നിനക്കെന്താ ഭ്രാന്താണോ? എത്ര കഷ്ടപ്പെട്ടാ നിന്നെ പഠിപ്പിച്ച, എന്നിട്ട് വീണ്ടും അഴുക്കിലേക്ക് വരാന്ന് പറഞ്ഞ. ഇതുവരെ അഴുക്ക് മാത്രല്ല, അടയാളമാണ്. ഞാൻ ഐ ടി കമ്പനിയിൽ ഇരിക്കുമ്പോൾ പോലും പുറം ദേശത്ത് എന്ത് വിതച്ചാ എന്ത് വിളയെന്ന് അറിയാൻ വേണ്ടിട്ട് റിസർച്ച് ചെയ്ത് ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തു. ഏതൊരു നാട്ടിന് വേണ്ടി ചെയ്യുന്ന കാര്യം ഞാൻ എന്തുകൊണ്ടാണ് എന്റെ നാട്ടിന് വേണ്ടി ചെയ്തു കൊടുത്തത്? ബേസിക്കലി അഗ്രികൾച്ചർ ഈസ് ദ ബാക്ക് ബോൺ ഓഫ് ഇന്ത്യ. 70% പോപ്പുലേഷൻ ചെയ്യുന്നത് അഗ്രികൾച്ചർ ആണ്. യു ഹാവ് റെഡ് അബൌട്ട് വെറീസ് ഓൺ, ബട്ട് യു ഡോണ്ട് അബൌട്ട് ദിസ്. ഐ ആം ഡിസപ്പോയിന്റഡ്. വട്ടന്മാരെ, കൃഷി ചെയ്യണമെങ്കിൽ വെള്ളം വേണോടാ. അതുകൊണ്ടാണ് സ്ഥലമൊക്കെ വിറ്റിട്ട് ഞാൻ കൊച്ചിയിൽ വന്ന് സെറ്റിൽ ആവാന്ന് വിചാരിച്ചത്. കൊച്ചിയിൽ വെള്ളം ഉണ്ടെന്ന് ആരാ പറഞ്ഞ? ഭ്രാന്തമാരെ, കൗൺസിലർ എന്നെ വന്ന് പറഞ്ഞു നമ്മുടെ സ്ഥലത്തിന് നല്ല വില കിട്ടുമെന്ന്. ഇന്നലെ ആ 1 ലക്ഷം രൂപ അഡ്വാൻസ് ആയി തന്നേച്ചു പോയത്. ഇങ്ങനെ ഒന്നും ചിന്തിക്കല്ലേ. എടാ അനിയ, എന്റെ ബാഗ് എടുത്തോണ്ട് വാ. അവിടെ നിക്ക് മോനെ. എനിക്ക് റൂമൊന്നും വേണ്ട, ഞങ്ങൾ വേറെ എവിടെങ്കിലും പോയി കൃഷി ചെയ്തോളാം. ആ കാപ്പി തരൂ. ഇത് കൗൺസിലറിന്റെ വീടാണോടാ? എന്റെ അമ്മോ എത്ര വലുതാ. പോണ്ടിച്ചേരിയിലെ സീമെന്റ് വീട് പോലും എത്ര വലുതായിരിക്കില്ല. ഇയാള് നന്നായി വാങ്ങുന്നുണ്ടെന്നാ തോന്നുന്നേ. അകത്ത് പോയി ചോറ് വിഴുങ്ങ്, എന്നിട്ട് സ്ഥലത്തെ കുറിച്ച് അന്വേഷിക്കോ. വാ മോനെ, അച്ഛനയച്ചതാണോ? ജ്യോത്സ്യനോട് സംസാരിച്ചേ ഉള്ളൂ എപ്പോഴാ രജിസ്ട്രേഷൻ. മറ്റന്നാൾ അഷ്ടമി നവമി അത്രേ, അതുകൊണ്ട് നാളെ തന്നെ അയക്കുമെന്ന് പറഞ്ഞു. സർ, അതിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിട്ടാ വന്നത്. ഇപ്പൊ ഞങ്ങൾക്ക് ആ നിലം വെക്കാനുള്ള ഐഡിയ ഇല്ല സർ. അതുകൊണ്ട് രജിസ്ട്രേഷൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് അഡ്വാൻസ് തിരിച്ചുതരാൻ വേണ്ടി വന്നതാണ്. മോനെ, നിന്റെ സ്ഥലമേ വലിയ പ്രോജക്റ്റിന് യൂസ് ചെയ്യാൻ പോവാ, അതുകൊണ്ട് പേയ്മെന്റ് ഒക്കെ കറക്റ്റ് ആയിരിക്കും. ഇല്ല സർ, ഇപ്പൊ വിൽക്കാനുള്ള പ്ലാൻ ഇല്ല, പ്ലാൻ മാറി സർ. ബിപി മരുന്ന് എടുത്തോണ്ട് ഓടി. എന്തേ, റേറ്റ് കൂട്ടാൻ ആളെ വിളിച്ചോണ്ട് ഒന്ന് ഭീഷണിപ്പെടുത്തോ? അങ്ങനെയൊന്നുമില്ല സർ. സാറേ, എന്റെ മുഖം ഒന്ന് നോക്കൂ. ഈ മുഖം ഭീഷണി പോലെ തോന്നുന്നുണ്ടോ? ഈ മറുക് വെച്ച് പേടിപ്പിക്കലൊക്കെ അന്നത്തെ കാലമാ. പവർ ഗ്ലാസ് വെച്ച് പവർ വില്ലൻ ആവുന്നത് ഇന്നത്തെ കാലം. നൈസ് കോമഡി സാർ. സീരിയസ് ആയിട്ട് പറയുവാ, നിന്റെ അച്ഛനൊരു നേതാവല്ലേ, അയാള് തന്നെ കാശ് തിരിച്ചു തന്ന അയാൾക്കത് ചേരൂല മോനെ. പിന്നെ നാട്ടിലുള്ളവരൊക്കെ സ്ഥലം വെക്കുന്നില്ലെന്ന് പറഞ്ഞ് തിരിച്ചു ചോദിക്കും. അതിന് ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ കഴിയാ? ഇപ്പൊ വെക്കാനുള്ള ഐഡിയ ഇല്ല സർ, നിങ്ങളുടെ അഡ്വാൻസ് തിരിച്ചു വാങ്ങി. ആ സ്ഥലം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാ? അത് ഞങ്ങൾ നോക്കിക്കോളാം സാറേ. സാറേ, ഒരു ഡൗട്ട്. ആ കാണുന്ന അവാർഡുകളൊക്കെ നിങ്ങൾ ചെയ്ത ജോലി കാരണം കിട്ടിയതാണോ? പോടാ. ഇത് നോക്ക് ശക്തി, നീ എന്റെ മകനായതുകൊണ്ട് ധൃതിയിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ഈ നാട്ടിലെ ജനങ്ങളുടെ തീരുമാനമായിരിക്കും പഞ്ചായത്തിന്റെയും തീരുമാനം. അതെ, അതല്ലേ ന്യായം? അങ്ങനെയല്ലേ? ഇത് നോക്കൂ,
രണ്ട് മൂന്ന് തലമുറകളായിട്ട് നമ്മുടെ ഗ്രാമത്തിൽ കൃഷിയേ ഇല്ല. നശിച്ചു പോകാൻ പോകുന്ന വ്യവസായത്തിന് നമ്മൾ ജീവൻ കൊടുക്കാൻ പോകുന്നു. എന്താ മോനെ, ഗ്രാമത്തലവന്റെ മോന് ഭ്രാന്ത് പിടിച്ചോ? കുടിക്കാൻ തന്നെ വെള്ളമില്ല, എന്നിട്ടാ കൃഷി ഇറക്കാൻ പോകുന്നത്? അതല്ലേ പ്രശ്നം. നമ്മുടെ കല്യാണി നദിയിൽ പല വർഷമായിട്ട് വെള്ളമില്ലാതെ വരണ്ടു പോയിരിക്കുക. നമ്മുടെ ബേസിക് നീഡിന് പോലും നമ്മുടെ നാട്ടിൽ ഇപ്പൊ വെള്ളമില്ല. അതേ നമ്മുടെ ഗ്രാമം 20 കിലോമീറ്റർ ദൂരത്ത് പൂങ്കുടി നദിയിൽ അധികം മഴ പെയ്യുമ്പോൾ ആർക്കും ഒരു പ്രയോജനമില്ലാതെ മഴവെള്ളമൊക്കെ കടലിലേക്ക് കലക്കപ്പെടുന്നു. ആ വെള്ളമൊക്കെ നമ്മുടെ ഗ്രാമത്തിലേക്ക് തിരിച്ചു വിടാനാണ് എന്റെ പ്ലാൻ. എനിക്കെന്തോ ഈ പിള്ളേര് പറയുന്ന ശരിയാവും തോന്നുന്നില്ല. തോന്നുന്നില്ലല്ലേ, എങ്ങനെ തോന്നാനാ? കഴിഞ്ഞ 25 വർഷത്തിൽ നിങ്ങളുടെ നാട്ടിൽ ആരെങ്കിലും കൃഷി ചെയ്ത് ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടോ? വീട് വാങ്ങിയിട്ടുണ്ടോ? വീട് വിറ്റിട്ടുണ്ടാവും. ഈ സമയത്ത് റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നവനും മണ്ണ് വാരുന്നവനൊക്കെ ലാഭം കൊയ്തിട്ടുണ്ടാവും. കൃഷി ചെയ്യുന്നവൻ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കും. 10,000 കോടി ബാങ്കിനെ പറ്റിച്ച് ലോൺ എടുത്തവൻ ഫോറിനിലേക്ക് പോയിരിക്കുക. പക്ഷെ മോട്ടോർ വാങ്ങാൻ 6,000 രൂപ വാങ്ങിച്ചവനെ പോലീസിനെ കൊണ്ട് അടിപ്പിക്കുക. ഇതൊന്നും മാറ്റാൻ കഴിയാത്തതല്ല, മാറ്റി എങ്ങനെ കൊള്ളടിക്കാനാ? നിങ്ങൾ എല്ലാവരും ഇവിടുന്ന് ഒഴിപ്പിച്ച് കോർപ്പറേറ്റ് കമ്പനിക്ക് കൊടുക്കും. അവനല്ലേ ഇലക്ഷൻ സമയത്ത് കോടികൾ ഒഴുക്കുന്നേ. പക്ഷെ അവർക്കൊന്നും മാറ്റം സംഭവിക്കാതിരിക്കാം. നമ്മൾ വിചാരിച്ചാൽ മാറ്റാൻ കഴിയും. അതിന്റെ പ്ലാൻ ഞങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ അത് കാണിക്കാൻ പോവുക. ഇതാണ് പൂങ്കുടി നദി. ആ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യത്തിന് ശേഷം ബാക്കിയുള്ള വെള്ളമെല്ലാം കടലിലേക്ക് പോയാ ചേരുന്നത്. ആ നദിയുടെ പാതയിൽ, അതായത് ഏകദേശം 20 കിലോമീറ്റർ നീളത്തിന് കാവ വെട്ടി ആ നദിയിലെ ജലത്തെ നമ്മുടെ ഗ്രാമത്തിലെ കല്യാണി നദിയുമായി യോജിപ്പിച്ചാൽ എല്ലാ തോടും കുളവും ഒക്കെ നിറഞ്ഞ് ആ വെള്ളം കൊണ്ട് നമ്മുടെ നാട്ടിലെ കൃഷിക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം ബാക്കിയുള്ള വെള്ളം കല്യാണി ആറ് വഴി കടലിലേക്ക് പോകും. നമ്മുടെ നാട്ടിൽ 133 കോടി കൺസ്യൂമേഴ്സ് ഉണ്ട്. എന്നിട്ടും നഷ്ടത്തിലൊടുന്ന ഒരേ ഒരു തൊഴിൽ കൃഷി മാത്രം. എവിടെ നോക്കിയാലും ജലക്ഷാമം ജലക്ഷാമം മാത്രം. ആ ക്ഷാമം തീരണമെങ്കിൽ ആദ്യം ഇന്ത്യയിലുള്ള നദികളൊക്കെ ഒന്ന് ചേർക്കണം. ഇതാണ് ഞങ്ങളുടെ പ്ലാൻ. നമ്മുടെ നാട്ടിലെ കൃഷി മഴയെ മാത്രമല്ല വിശ്വസിച്ചിരിക്കുക, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കാൻ പോകുന്ന തോടിന് വിശ്വസിച്ചും അതിൽ വർഷം ഫുള്ളും ഓടാൻ പോകുന്ന വെള്ളം വിശ്വസിച്ചായിരിക്കും. ഇത് നല്ലൊരു തീരുമാനമാണല്ലോ മോനെ. നമ്മുടെ MLA പറഞ്ഞാൽ അദ്ദേഹം ചെയ്യുമല്ലോ. ഒരു ചുക്കും ചെയ്യില്ല നിങ്ങളുടെ MLA. 50 വർഷമായിട്ട് വോട്ട് ചെയ്ത് ജയിപ്പിച്ച MLA ഒന്നും ചെയ്യാത്തതാണോ നിങ്ങളുടെ MLA ഇപ്പൊ ചെയ്യാൻ പോകുന്നേ? നിങ്ങളുടെ MLA എന്ന് പറയുന്നുണ്ടല്ലോ, അവരെന്താ ചെയ്യുന്നേ? മണല് വാര്യ. നമ്മുടെ നദിയിൽ വെള്ളം വന്നാൽ നമ്മളൊക്കെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ എവിടെ പോയി വാരാനാ? എടോ, ഈ പിള്ളേരെയും വിശ്വസിച്ച് പുറകെ പോയാലേ നിങ്ങളെയൊക്കെ തെരുവിലാക്കി ഓമാരങ്ങ് പോവും. ഇവന്മാരൊക്കെ താലി കെട്ടാതെ ഒരു വീട്ടിൽ ഒരുമിച്ച് ജീവിക്കുന്നവരാ. ഇവന്മാരെയും വിശ്വസിച്ച് നിങ്ങൾ പോയാലുണ്ടല്ലോ, പച്ച വെള്ളം പോലും കിട്ടില്ല. മിണ്ടാതെ ഉള്ള സ്ഥലം മുഴുവൻ എനിക്ക് തന്നിട്ട് കാശും മേടിച്ച് പോവാൻ നോക്ക് കേട്ടല്ലോ. മോനെ, 40 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഗ്രാമം കണ്ട ഓർമ്മ എനിക്കുണ്ട്. ഈ തള്ള മരിക്കുന്നതിന് മുൻപ് ഒരിക്കൽ കൂടി അങ്ങനെ കാണാൻ പറ്റുമോ? ഇത് പിടിക്ക്, എന്നെ കൊണ്ട് കഴിയുന്നത് ഇതാ. നന്നായി വരണം. നല്ല പ്രോജക്ട്. നിങ്ങളെ പോലെയുള്ള ചെറുപ്പക്കാർ കൃഷി കയ്യിലെടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ്. താങ്ക് യു സോ മച്ച് സർ. ആദ്യമായിട്ട് സാറാണ് പോസിറ്റീവായിട്ട് പറഞ്ഞിരിക്കുന്നത്. ആദ്യം ഇത് ആര് കാണുമ്പോഴും ഈ പ്രോജക്ട് എന്താണെന്ന് നോക്കുന്നതിന് മുമ്പ് തന്നെ ഇത് റിജക്ട് ചെയ്യാൻ നോക്കുക സാറേ. അവരെ നന്നാക്കാൻ നോക്കുന്നൊക്കെ വെറുതെയാ, പക്ഷെ നിങ്ങൾ മൂന്നുപേരും നിങ്ങളുടെ വിശ്വാസം മാത്രം കളയരുത്. അവർക്ക് എന്താണ് ആവശ്യമെന്ന് നിങ്ങൾ വേണം കണ്ടുപിടിക്കാൻ. വേറെ എന്താ സാർ, കാശിനുള്ള ആക്രാന്തോ? പക്ഷെ അത് വാദർന്ന് ചോദിക്കുന്നില്ല. പെങ്ങളെ, അത് അവരെങ്ങനെയാ ചോദിക്കുക? നിങ്ങൾക്കല്ലേ കാര്യം നടക്കണ്ടേ? നിങ്ങൾ വേണം സൂത്രത്തിൽ നിങ്ങൾക്ക് എന്ത് വേണമെന്ന് ചോദിച്ചു മനസ്സിലാക്കാൻ. പിന്നെന്ത് മണ്ണിനാ സാറേ ശമ്പളം? അല്ല, ഞാനാ ടൈപ്പല്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, കേരള വാട്ടർ ആൻഡ് ഡ്രൈനേജ്, നിങ്ങൾ ഇതൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അവർ അപ്രൂവ് ചെയ്യുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്റെ സൈഡിൽ നിന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഒക്കെ ചെയ്തു തരാം. താങ്ക്സ്. നോക്കിയേ, എന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിലെല്ലാം ചെയ്തു. ഇത്രയും പഴയ വണ്ടി ഓടുന്ന തന്നെ വലിയ കാര്യാ. 60 വയസ്സുള്ളവന് കല്യാണം കഴിക്കാം, പക്ഷെ കുട്ടികളെ ആഗ്രഹിക്കരുത്. ആധാർ കാർഡ് വന്നപ്പോ തന്നെ വയസ്സ് മാത്രമല്ല എല്ലാ ഡീറ്റെയിൽസും പുറത്തായി. എന്റെ പേര് ശക്തി.
ഒരു കാര്യം പറയാനുണ്ട്. ഓഫീസിലും സ്വയം തരില്ല, ഇവിടെ തരില്ലെന്ന് പറഞ്ഞാ ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങൾ എപ്പോഴും ഓഫീസിലില്ല എന്ന് പറഞ്ഞു. അല്ല സാർ, നിങ്ങൾ ഓഫീസിൽ ബിസി ആയിരിക്കും, പുറത്തു വന്ന് പ്രിയ സംസാരിക്കലോന്ന് വെച്ചാ. കാര്യം എന്താ? പൂങ്കൊടി ഗ്രാമത്തിലെ രണ്ട് നദികളെ ചേർക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചല്ലേ, അത് ഞങ്ങളാ. നദികൾ തമ്മിൽ ചേർക്കുന്നത് വീട്ടിൽ അടുപ്പ് കൂടുന്ന പോലെയാണെന്ന് വിചാരിച്ചോ? വെറുതെ തമാശ കളിക്കല്ലേ. സാർ എനിക്ക് മനസ്സിലായില്ല, ഇതിലെ കളിക്കാൻ എന്താ സാർ? അടുത്ത തലമുറ ഒന്നുമില്ലാതെ മരിച്ച അതിന്റെ പാവം നമ്മൾക്കല്ലേ സാർ? അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയില്ല നമ്മൾ ഇത്രയും. കാറാ? പുതിയതാണോ? ഇൻസ്റ്റാൾമെന്റ് ആണോ സിംഗിൾ പേയ്മെന്റ് ആണോ? ബ്ലേഡ് പലിശ. ഓഹോ സാർ, ആ എൻ ഒ സി തരാണെങ്കിൽ ഞങ്ങളുടെ ജോലി ഞങ്ങൾ തുടങ്ങും. ഞങ്ങളൊന്നും ബ്ലേഡ് പലിശ വാങ്ങാറില്ല, ഗവൺമെന്റ് സെവനല്ലേ, പൈസ വീട്ടിലേക്ക് വരും. നിങ്ങൾ എന്തിനാ സാർ വാങ്ങുന്നത്? ആരെങ്കിലും പലിശക്ക് വാങ്ങി ആത്മഹത്യ ചെയ്താലും തിരിഞ്ഞു നോക്കില്ലല്ലോ. മൈലേജ് എത്രയുണ്ട് സാർ? ഞങ്ങൾ എന്താ സംസാരിക്കുന്നത്? നിങ്ങൾ എന്താ സംസാരിക്കുന്നത്? ആ എൻ ഒ സിയുടെ കാര്യം എന്തോ. നീ ചോദിക്കുന്ന ഒരു സാധാരണ കാര്യമല്ല, ഇതിനൊക്കെ ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. പറയുന്നത് മനസ്സിലാക്ക്. എന്താടാ വണ്ടി ഇതുവരെ ശരിയായില്ലേ? പറയില്ല, ഇവന്റെ ടാർഗറ്റ് മനസ്സിലായില്ലേ? കിളി പാടത്ത് കിളി പാടത്തെന്ത് വിശേഷം, എന്നുടെ പാടത്തെന്ത് വിശേഷം. ഇതെന്തൊരു കോമഡിയാ സാർ? ഇത് കോമഡി അല്ല സാർ. പൂങ്കുടി നദിയിൽ കലക്കുന്ന 10 TMC വെള്ളം കല്യാണി നദിയിലേക്ക് തിരിച്ചുവിടുകയാണെങ്കിൽ 1000 കുടുംബം കൃഷി ചെയ്ത് ജീവിക്കും സാർ. അവരുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താ എത്ര താല്പര്യം? MLA മറ്റുള്ളവരൊക്കെ വായി നോക്കിയിരിക്കുന്നതാണോ വിചാരം? നിങ്ങൾ എന്തുകൊണ്ട് ഇതൊക്കെ ചെയ്യാത്തെന്ന് നാട്ടുകാർക്കെല്ലാം അറിയാം. അതൊക്കെ പറഞ്ഞ് ഞങ്ങൾ സമയം കളയുന്നില്ല, ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ തന്നെ ചെയ്തോളാം. അതെ അതെ, നിങ്ങൾ വെള്ളം കൊണ്ടുവരാന്ന് പറഞ്ഞ് തോടും വെട്ടി സ്വയം കബളിപ്പിച്ച് നാട്ടുകാരെയും വിശ്വസിപ്പിച്ച് കഴുത്തേർക്കാം. വിശ്വസിപ്പിച്ച് കഴുത്തേർക്കുന്നോ? ഞങ്ങളെന്താ രാഷ്ട്രീയക്കാരാ സാറേ? ഞങ്ങൾക്ക് കൃഷി ചെയ്യാൻ വെള്ളം ആവശ്യമാണ്. ആ വെള്ളം ഞങ്ങൾ തന്നെ കൊണ്ടുവന്നോളന്നാ പറയുന്നേ. ഒന്ന് ഹെൽപ്പ് ചെയ്യ് സാറേ. കൃഷി പശു ചാണകം എന്ന് കേട്ടാ തന്നെ ദേഷ്യം വരുന്നു. ഞാനും കൃഷിക്കാരന്റെ കുടുംബത്തിൽ നിന്ന് വന്നവനാ. ഇതിലൊക്കെ സെന്റിമെന്റ് അല്ലാതെ വേറെ ഒരു പ്രയോജനവും ഇല്ല. എന്റെ മുത്തശ്ശൻ മരിക്കുന്നതിന് മുമ്പ് സത്യം ചെയ്യിച്ചു, ഈ തൊഴിലിലേക്ക് വരല്ലേ നശിച്ചു പോകുന്നു. കൃഷിയെ കുറിച്ച് ആരെങ്കിലും തെറ്റായി സംസാരിച്ചാൽ മുഖത്തിനിട്ട് കൊടുക്കാൻ എന്റെ മുത്തശ്ശനും പറഞ്ഞിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോ ദേഷ്യം വരുന്നില്ല സാറേ? എടാ, നമ്മള് പെർമിഷൻ ചോദിക്കാനാ വന്ന്, അല്ലാതെ ചത്തുപോയ മുത്തശ്ശന്റെ കഥ കേൾക്കാനല്ല. സാർ പ്ലീസ് സാർ, വിശക്കുന്നവന്റെ മുന്നിൽ കൂടി ഭക്ഷണം എടുത്തുകൊണ്ട് ചവറ്റുകുട്ടയിലിട്ടാൽ അതെന്ത് തെറ്റാ? അതുപോലെ ചെയ്യല്ലേ സാറേ? 1000 കുടുംബത്തിന് കൃഷി ചെയ്ത് ജീവിക്കാം. അതിനുവേണ്ടി വെള്ളം കൊണ്ടുവരാനായി ജനങ്ങൾ തന്നെ കാശ് തരാന്ന് പറഞ്ഞു. പെർമിഷൻ മാത്രം മതി പ്ലീസ്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെ ഒരു സംഗതി പബ്ലിക്കായിട്ട് ചെയ്യാൻ അനുവദിക്കില്ല. വേണമെങ്കിൽ ഒരു അപേക്ഷ എഴുതി തരൂ, എല്ലാം ശരിയായിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് തന്നെ അത് ചെയ്യും. എല്ലാറ്റിനും ഒരു പ്രൊസീജർ ഉണ്ട്. പ്രൊസീജർ നോക്കിയാണ് നീ ബാർ വെക്കാൻ പെർമിഷൻ കൊടുത്ത്, കാശ് വാങ്ങിയിട്ടല്ലേ കൊടുത്ത്? നിങ്ങളെ കൊണ്ട് പറ്റുമോ പറ്റില്ലേ അത് മാത്രം പറ. ആവശ്യമില്ലാത്ത കാര്യം സംസാരിക്കണ്ട. അതല്ലേ അപേക്ഷ തരാൻ പറഞ്ഞു. നോക്കാം നോക്കാം. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. അവൻ സംസാരിക്കുന്ന റൂൾസ് ആണോ? ഓഫീസസ് എന്ന പേരിൽ അല്പന്മാര്, ബോണസ് ശമ്പളം കിട്ടിയില്ലെങ്കിൽ സ്ട്രൈക്ക്, ഇത് കൂടാതെ എക്സ്ട്രാ കാശ് വേണത്ര ജോലി ചെയ്യാൻ. നമ്മുടെ നാട്ടുകാർ തോൽക്കുന്ന അത്ര പുതിയ കാര്യമൊന്നുമല്ല. അതുകൊണ്ട് എല്ലാം വിട്ടച്ച് നമ്മളും തോറ്റെന്ന് പറഞ്ഞ് കൈ പൊക്കണോടാ? എടാ എന്നോട് എന്തിനു ദേഷ്യപ്പെടുന്നേ? അവന്റെ കയ്യിൽ നിന്ന് മരിച്ചാലും പെർമിഷൻ കിട്ടില്ല. കിട്ടുവാടാ, അതെങ്ങനെയെങ്കിലും കിട്ടും. ഞങ്ങളെ അതെ നിങ്ങൾ തന്നെ ഇങ്ങോട്ട് വാ. ഇവരാണ് സാറേ. എടോ രാജ, തനിക്കൊരു കാര്യം അറിയാവോ? സാർ, ഇവര് രണ്ടുപേരും ചെന്നൈയിലെ ഒരു IT കമ്പനിയിൽ ജോലി ചെയ്തോണ്ടിരിക്കുവായിരുന്നു. അവിടുന്ന് ഇവരെ രണ്ടുപേരെയും പറഞ്ഞു വിട്ടു. വരുമാനത്തിന് ഇനി എന്താ ചെയ്യേണ്ടെന്ന് ആലോചിക്കുമ്പോളാ ഈ മണ്ടന്മാര് ജനങ്ങൾ മൈൻഡിൽ കയറിയത്. ഈ കൃഷി, വെള്ളം, പാടം, പിണ്ണാക്കം എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ മൊത്തം കൺഫ്യൂഷൻ ആക്കി അവരുടെ കയ്യിലുള്ള കാശെല്ലാം അടിച്ചു മാറ്റി അമേരിക്കയിലോ ആസ്ട്രേലിയയിലോ പോയി സെറ്റിൽ ആകാൻ ഇവരങ്ങ് തീരുമാനിച്ചു. ഇതല്ലടാ നിന്റെ ഒക്കെ പ്ലാന്. മച്ചാ, നിനക്കൊരു കാര്യം അറിയോ? പൂങ്കുടി വാട്ടർ സർവീസ് സാറിന്റെയാണ്. 66 ടാങ്കർ ലോറി ഓടുന്നുണ്ട്. ഗ്രാമത്തിൽ നല്ല വെള്ളം വന്നാ സാറിന്റെ വെള്ളത്തിന്റെ ബിസിനസ് മൊത്തം നശിച്ചു പോയില്ലേ? ഇതല്ലേ സാർ സാറിന്റെ പക്ക പ്ലാൻ? 66 ലോറിയോ? നിങ്ങൾ ഇൻസ്പെക്ടർ അല്ലേ സാറേ? എന്താ ഒരു മാസം 50-60 കിട്ടില്ലേ? ഞങ്ങളും IT കമ്പനിയിൽ അത്രയൊക്കെ തന്നെ സമ്പാദിക്കുന്നേ. പക്ഷെ എത്ര ജോലി ചെയ്താലും മാസം 4-5 ബാങ്കിൽ EMI മാത്രമേ പോകുന്നുള്ളൂ. നിങ്ങൾക്ക് മാത്രം എങ്ങനെ സാർ 66 ലോറി? എത്ര കുടുംബത്തെയാ നശിപ്പിച്ച? Shut up! 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 Shut up
സാറേ തെറ്റൊന്നും ചെയ്യാത്ത പിള്ളേരാണ്. പ്ലീസ് സാർ, നന്നായിട്ട് അറിയുന്ന പിള്ളേരാണ് സാർ. എന്തിനാടാ നോക്കി പഠിപ്പിക്കുന്നത്? നിന്നെ കൊണ്ട് ഒരു ആറു പേര് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ? പക്ഷെ ഏഴാമതായിട്ട് വരുന്നവൻ നിന്നെ ഇവിടെ തന്നെ കത്തിച്ച് ചാമ്പില. എല്ലാവരുടെ ജീവന്റെ പ്രശ്നത്തിന് വേണ്ടി ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. എല്ലാ പടികളും കയറി ഇറങ്ങി എല്ലാ കഥകളും തട്ടി നോക്കി, ഒരു കഥകും തുറന്നില്ല. ഒരാളും നമ്മളെ തിരിഞ്ഞു നോക്കിയില്ല. അവരെല്ലാരും നമ്മളെ തിരിഞ്ഞു നോക്കാൻ വേണ്ടിയാണ് ഈ പോരാട്ടം. ഗവൺമെന്റും ഗവൺമെന്റ് ഓഫീസും സാധാരണ ജനങ്ങളെ തിരിഞ്ഞു നോക്കണമെങ്കിൽ നമ്മളൊക്കെ തീ കൊടുത്ത് ചാകണോ? ഇനി എത്ര ജീവൻ അങ്ങനെ പോകണ്ട? ഇനി ഒരു ജീവൻ പോലും പോകാൻ പാടില്ല. ഇവർക്ക് എന്തിനാ നമ്മൾ വോട്ട് ചെയ്ത്? ആധാർ കാർഡ് ഫോൺ നമ്പറുമായി ലിങ്ക് ചെയ്യാൻ വേണ്ടിയോ? എന്താ ചോദിച്ച്? വേസ്റ്റ് ആയി പോകുന്ന ജലത്തെ ഗ്രാമത്തിലേക്ക് തിരിച്ചുവിട്ട് കൃഷി ചെയ്യാന്ന് പറഞ്ഞു. തമിഴ്നാട്ടിൽ നിന്ന് 45-50 ദിവസം നമ്മുടെ ആൾക്കാര് ഡൽഹിയിൽ പോയിരുന്നു പച്ചവെള്ളം പോലും കുടിക്കാതെ. ആരാ പോയി നോക്കിയേ? ഇന്ന് വരെ അവർ ചോദിച്ച ആവശ്യങ്ങൾ നിറവേറ്റിയിട്ടുണ്ടോ? പക്ഷെ ഇതൊക്കെ എന്ത് ധൈര്യത്തിലാ ചെയ്യുന്നേ? ഒന്നും ചെയ്തില്ലെങ്കിലും ഇലക്ഷൻ സമയത്ത് 1000-2000 നമ്മുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞാൽ എല്ലാവരും വോട്ട് ചെയ്തേക്കും. ഇനി ഇങ്ങനെയൊക്കെ നടക്കാതെ നോക്കേണ്ടത് നമ്മുടെ കയ്യിലാ ഉള്ളത്. നമ്മുടെ നാടിന് ഒരു പ്രശ്നം വരുമ്പോ നമ്മുടെ വീട്ടിലെ ആണുങ്ങളെ നോക്കുമെന്ന് വിചാരിക്കാതെ നമ്മുടെ നാട്ടിലുള്ള ഓരോ സ്ത്രീകളും അവരുടെ കുഞ്ഞുങ്ങളുമായി ഇങ്ങനെ വെയിൽ കൊണ്ട് ഇവിടെ വന്ന് ഇരിക്കുന്നുണ്ടല്ലോ. ഇത് തന്നെയാണ് നമുക്ക് കിട്ടിയ ആദ്യത്തെ വിജയം. ഒരു പെണ്ണ് കണ്ണടച്ച് തുറക്കുന്ന വീഡിയോ 10 മിനിറ്റിൽ 1 കോടി പേര് ലൈക്ക് അടിച്ചിരിക്കുന്നു. പക്ഷെ കർഷകന് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഒരാള് പോലും തിരിഞ്ഞു നോക്കില്ല. കൃഷി നമ്മുടെ രാജ്യത്തിന്റെ നട്ടലാണെന്നാണ് എല്ലാവരും പറയാറുള്ളത്. പക്ഷെ ഇന്ന് എല്ലാവർക്കും വേണ്ടി കുനിഞ്ഞും കുനിഞ്ഞ് ആ നട്ടലിൽ നിന്ന് തേഞ്ഞു കിടക്കുക. ഇന്ത്യയിലുള്ള എല്ലാ നദികളും ഒന്നു ചേർക്കാൻ പോകണമെന്ന് പറഞ്ഞു പറഞ്ഞു തന്നെ നമ്മുടെ കൃഷികളെല്ലാം നശിപ്പിച്ചിരിക്കുകയാണ്. രണ്ട് ഗ്രാമത്തിലുള്ള നദികളെ ഒരുമിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് വെറും ആരംഭം മാത്രമാണ്. എല്ലാവർക്കും നമസ്കാരം. വിഷമിക്കരുത്, ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. മോനെ നമസ്കാരം. അതിങ്ങോട്ട് തന്നെ. മോനെ, നിന്റെ ഈ സമരമുണ്ടല്ലോ നല്ലൊരു വിജയത്തിലെത്തുവാൻ വേണ്ടി എന്റെ എല്ലാ ആശംസകളും നേരുന്നു. ഇന്നു മുതൽ ഇതൊരൊറ്റയാൾ സമരമല്ല. നിങ്ങളുടെ ഈ സമരത്തിന് ഞങ്ങളുടെ പാർട്ടിയുടെ എല്ലാ സഹായങ്ങളും നിങ്ങൾക്കുണ്ടാവുന്നതാണ്. സാർ, നിങ്ങൾ വന്നതിന് വളരെ നന്ദി. പക്ഷേ ഇത് ഞങ്ങളുടെ ജീവിതാധികാരത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. ദയവ് ചെയ്തത് രാഷ്ട്രീയമായിട്ട് മാറ്റരുത്. മോനെ, ഞങ്ങളുടെ പാർട്ടിയെ കുറിച്ച് അറിയാഞ്ഞിട്ടാ ഒന്ന് ആലോചിക്കേ. പോയിക്കോളൂ സാറേ. ഞാൻ ആരാണെന്ന് അറിയില്ലല്ലേ. ഒന്ന് പോടാ. ജനങ്ങൾ അവരെ കണ്ടിട്ടാണോ വരണടാ. എടോ കളക്ടറെ, പുറത്തേക്ക് വാടോ. അനിയ, നിങ്ങള് വെറുതെ ഇരിക്കും, ഞങ്ങൾ നോക്കിക്കോളാം. എടോ പുറത്തേക്ക് വാടോ. പുറത്തേക്ക് അടിക്കില്ലേ.
മിസ്റ്റർ ശക്തി, നിങ്ങൾ ഈ ചെയ്യുന്നതെല്ലാം പബ്ലിക് ന്യൂസൻസ് ആണ്, അത് മനസ്സിലാക്ക്. നിങ്ങളെ പോലുള്ള ഈ ഫേസ്ബുക്ക് പോരാളികൾക്ക് ഈ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഒന്നും മനസ്സിലാവില്ല. ഇതൊക്കെ നിങ്ങളെ പോലുള്ളവർക്കൊരു ഫാഷനാണ്. വെറുതെ ജനങ്ങളെ മാത്രം കൂട്ടിക്കൊണ്ടു വന്നാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ പറ്റുമോ? സർ, ഞാൻ പറയുന്നതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്. ഞങ്ങളിവിടെ വെറുതെ ടൈം പാസിനല്ല പോരാടുന്നത്. പരമ്പരയായിട്ട് കൃഷി ചെയ്യുന്നവരാണ്. ഞാറും നടന്നത് കണ്ട് വളർന്നവനോട് വേറെ ജോലി നോക്കാൻ പറഞ്ഞാൽ എങ്ങനെ സാർ അത് സാധിക്കുക? അത് എതിർത്ത് പോരാടേ പബ്ലിക് ന്യൂസൻസ് എന്ന് പറയുന്നു. എല്ലാ പ്രശ്നങ്ങളും റോഡിൽ വന്ന് പോരാടാൻ പഠിപ്പിച്ചത് നിങ്ങൾ തന്നെയല്ലേ? അത് ജനങ്ങളുടെ പോരാട്ടം ആയിരുന്നവരേക്കും എങ്ങനെ പ്രശ്നം ഉണ്ടായത്? എവിടുന്ന വയലൻസ് വന്ന്? അതിൽ നിന്നും കുറച്ചുപേരെ മുതലെടുക്കാൻ വേണ്ടി അകത്ത് വന്നതുകൊണ്ടാ പ്രശ്നം ഉണ്ടായത്. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അവരകത്തിട്. അവരകത്ത് വരുന്നതിന് മുമ്പ് ഞങ്ങളോട് സംസാരിക്ക. വെറും കൈക്കോട്ടും തൂമ്പയും കൊണ്ട് നദികളെ ഒന്നിപ്പിക്കാൻ പറ്റില്ല, അതിന് സംസാരിക്കണം. ഇങ്ങനെ സംസാരിച്ച് 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 പരിഹരിക്കാന്ന് പറഞ്ഞിട്ട് 50 വർഷം ആക്കിയത്. ഈ പ്രോജക്ട് ഗവൺമെന്റിന്റെ സപ്പോർട്ട് ഇല്ലാതെ, ഗ്രൗണ്ട് പ്ലാൻ അറിയാതെ, വെറും മാൻ പവർ മാത്രം വെച്ചുകൊണ്ട് എങ്ങനെ ചെയ്യാൻ സാധിക്കും? എന്താ സാറേ, തഞ്ചാവൂർ കോവിൽ എന്താ ലേറ്റസ്റ്റ് ടെക്നോളജി വെച്ചാണ് നിർമ്മിച്ചത്? വെള്ളക്കാരൊക്കെ തലപുകഞ്ഞ് ആലോചിച്ചോണ്ടിരിക്കുക സാർ. 80 ടൺ വെയിറ്റുള്ള കല്ല് എങ്ങനെയാ ഗോപുരത്തിന്റെ മുകളിൽ കയറ്റിയെന്ന്. ഞങ്ങൾ എടുത്തു ചാടി ഒന്നും ചെയ്യുന്നല്ല സർ. ഞങ്ങളുടെ അടുത്ത് ഒരു പ്രസന്റേഷൻ ഉണ്ട്, അത് നിങ്ങൾ ഒരു തവണയെങ്കിലും കാണണം സർ. നമുക്ക് പെർമിഷൻ കിട്ടിയിരിക്കുന്നു. Exactly plan program. Our stretch full clear. Okay, sir. Do one thing. You start from here. And... HR thendi vilikkunnundu. Sari, idha endirukku. Hello, Shakti. Yeah, Chandru. Shakti aanu samsarikkunnu. Parayu. Oru good news undu. Nammude company-yude reconsideration listil... Demonetization cheytho? Illa, Shanmugam. Oru pudhiya American project ningale thirichu vilichirikkya. Shambala ethra ennu vachal, $500,000 a varsham. Wow! Nona parayanalle? Sathyam paranjathu, ningalkku rendu perkkum 500,000 thanneya. Appo maayikkyo? മായയ്ക്കും അതേ ശമ്പളം തന്നെയാ. അവളുടെ മുത്തശ്ശിക്കോ? അറിയാതെ പറഞ്ഞതാ സാർ. ശക്തി വാണ്ട് ടു സേ സംതിങ്. ചന്ദ്രു, ഞങ്ങളെ ജോലി വിട്ട് പിരിച്ചതിന് വളരെ താങ്ക്സ്. ഇന്ന് ഞങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടത് ചെയ്തുകൊണ്ടിരിക്കുക, സന്തോഷമായിട്ടുണ്ട്. And Chandru, one more thing. Yeah, tell me. Do you have time to listen? Okay, go ahead. ആഴ്ചയിൽ 8 ദിവസം വർക്ക് ചെയ്യുന്നില്ലേ? ശനിയാഴ്ച നൈറ്റ് നീ കുടിക്കുന്നുണ്ട്. അതിനുശേഷം ഞങ്ങളെ പൊക്കിയ പോലെ നിന്നെ ഒരു ദിവസം ജോലിന്ന് പൊക്കും. അതുകൊണ്ട് I have a better deal. You can come to my gramam. There are 8 പശുക്കൾ. ഡെയിലി ചാണകം വാരാൻ ആളില്ല. If you come, I will give you 80 rupees every day. ആ തെണ്ടി വെച്ചു. എന്താ മോനെ, ആളെ കാണാൻ പോലില്ലല്ലോ. എവിടെയായിരുന്നു? വെറുതെ വീരവാദം പറഞ്ഞിട്ട് പോകുന്ന ആളെന്ന് വിചാരിച്ചോ? അവസാനം വരെ നിങ്ങളുടെ കൂടെ കളത്തിൽ തന്നെ ജോലി ചെയ്യും. സന്തോഷം. ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ നാട്ടിലൊരു കൽവെട്ടുണ്ടാക്കില്ലേ? അതിൽ എന്റെ പേര് എഴുതിയേക്ക്. ഇത്രയാണ് പ്രധാനം. ഹേയ്, ശക്തി ബാങ്കിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നീ വേഗം പോയി ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യ. എല്ലാ ഡോക്യുമെന്റും അറ്റാച്ച് ചെയ്ത് അയക്കേ. ഓക്കെ, ഇത് ഞാൻ നോക്കിക്കോളാം, നീ അത് ചെയ്തേക്ക്. Oh, my God.
ചെല്ലിൽ 21 പേരാണ് മരിച്ചത്. അതിനെല്ലാം കാരണം ശക്തിയാണെന്ന് അവൻ ഒരുപാട് ഫീൽ ചെയ്തു. അന്നാണ് ഞാൻ ശക്തി അവസാനമായിട്ട് കണ്ടത്. അന്വേഷിക്കാത്ത സ്ഥലമില്ല, പോലീസിലെ കംപ്ലൈന്റ് ചെയ്തിട്ടൊന്നും യാതൊരു വിവരമില്ല. എന്നാ നിങ്ങൾക്ക് അവന്റെ ഫേസ് വന്നിട്ടുണ്ടെങ്കിൽ ശക്തിക്ക് എന്തെങ്കിലും ആക്സിഡന്റ്? ശക്തിക്ക് സംഭവിച്ചത് ആക്സിഡന്റ് അല്ല, മർഡർ ആണ്. അതുകൊണ്ട് ഞാൻ അവനെ പോലെ ഉള്ളത് കൊണ്ട് എന്നെ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്റെ സർജറിക്ക് സൈനിട്ടവരോട് പോലും ഞാൻ ചോദിച്ചു നോക്കി, അവർക്കൊന്നും അറിയില്ല. മായ, നിങ്ങൾ പറയുന്നത് വെച്ച് നോക്കുമ്പോ എനിക്ക് ആ കൗൺസിലറെയാണ് സംശയം തോന്നുന്നത്. ഏ ഇല്ല, ഒരു രാഷ്ട്രീയ തർക്കത്തിനിടയിൽ ആ കൗൺസിലറിനെ ആരോ കൊന്നു. അയാൾക്ക് ഞങ്ങളോട് ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊരിക്കലും ശക്തിയെ കൊല്ലാനല്ല. മായ, ഇഫ് യു ഡോണ്ട് മൈൻഡ്, നിങ്ങൾ ചെയ്ത റിവർ ഇന്റർലിങ്കിംഗ് പ്രോജക്ടിന്റെ ഡീറ്റെയിൽസ് എനിക്കൊന്ന് കാണാൻ പറ്റുമോ? ഇത് ശക്തിയുടെ ലാപ്ടോപ്പാണ്, നിങ്ങൾക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇതിലുണ്ട്. പക്ഷേ പാസ്വേഡ് എനിക്കറിയില്ല. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ശിവ, ഇതിൽ ഫേസ് റെക്കഗ്നിഷൻ ഓപ്ഷൻ ഉണ്ട്. ശക്തി, നിന്റെ പ്രോജക്ടിനെ പറ്റി ഞാൻ എല്ലാ ഡീറ്റെയിൽസും കണ്ടിരുന്നു. റിയലി അമേസിംഗ്. നമ്മുടെ നാട് നന്നാവണമെങ്കിൽ എല്ലാ നദികളും ഒത്തുചേർന്ന് നമ്മുടെ കൃഷി ഡെവലപ്പ് ആവണം. ഈ പ്രോജക്ടിന്റെ സഹായത്തിനായി 50,000 US ഡോളറിന്റെ ഒരു ചെക്ക് ഞാൻ അയച്ചേക്കാം. എന്റെ വക ചെറിയൊരു ഉപഹാരം. ഇത് കണ്ട സാറേ, 10 TMC വെള്ളം എല്ലാം പോയി കടലിലോട്ടാ ചേരുന്നത്. ഇത് ഗ്രാമത്തിലേക്ക് കൊണ്ടുവന്ന് കൃഷി വർദ്ധിപ്പിക്കാനാ ശക്തി ശ്രമിക്കുന്നത്. അതല്ല കാര്യം, കൃഷിക്കാരൻ നന്നാവുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ. എന്തായാലും ശരി, ഈ വെള്ളം കല്യാണി നദിയിൽ എത്തിക്കാതെ വിടില്ല. സുഹൃത്തുക്കളെ, എല്ലാ അധികാരികളും ഇതൊക്കെ കാണുന്ന വിധത്തിൽ ഷെയർ ചെയ്യ്. മായ, ഇത് നിന്റെ മെയിൽ ഐഡി അല്ലേ? അതെ, ഇത് എന്റെ ഐഡി തന്നെയാണ്. പക്ഷെ എന്താ ഡെലിവർ ആവാത്തത്? June 5th നിനക്കൊരു മെയിൽ അയക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ തെറ്റായ അഡ്രസ് ഇട്ടുകൊണ്ട് ഡെലിവർ ആവാൻ ഫെയിൽ ആയി പോയി. എന്താ? മായ, മായ, ഞാൻ എത്ര നേരത്തേക്ക് ജീവനുണ്ടാവുന്ന എനിക്കറിയില്ല, പക്ഷെ നീ കുറച്ച് സത്യങ്ങൾ അറിയണം. ശക്തി, നീ എന്താ അവിടെ?
ആ മണ്ണിടിഞ്ഞ് വീണ് 21 പേര് മരിച്ചില്ല, അതിന് നീ ആ കാരണം എന്ന് പറഞ്ഞ് നിന്റെ പേരിൽ FIR ഇട്ടിട്ടുണ്ട്. ആദ്യം നീ ഇവിടുന്ന് പോ. ഷൺമുഖത്തിന്റെ കയ്യിലുണ്ടായിരുന്നു സർ. ഇത് സംഭവിച്ചത് ആരോ പ്ലാൻ ചെയ്ത് ബോംബ് വെച്ചിരിക്കുകയാണ് സർ. ബോംബോ? ഇത് വെറുതെ വിടാൻ പറ്റില്ല സർ. ഉടനെ കമ്മീഷൻ്റെ അടുത്ത് പോകണം സർ. മീഡിയൻ്റെ അടുത്ത് ഇൻഫോം ചെയ്യണം സർ. സർ, നമ്മുടെ ജനങ്ങളൊക്കെ വിളിച്ചിട്ട് ധൃതി വെക്കല്ലേ. ഇത് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യണം. ആദ്യം ACയെ വിളിക്കാം. ഞാൻ ഫോൺ എടുത്തോണ്ട് വരട്ടെ, നീ ഇവിടെ നിൽക്ക്. ഒരു മിനിറ്റ്. ഹലോ സാർ, ഗുഡ് ഈവനിങ് സാർ. അതെ സർ, ശക്തി ഇവിടെ തന്നെ ഉണ്ട്. അവൻ നല്ല കുട്ടിയാണ് സർ, അവൻ്റെ അടുത്ത് ഒരു തെറ്റും ഇല്ല. ഞാൻ ഇപ്പം വിളിച്ചോണ്ട് വരാം സർ. ഓക്കെ സർ, ഓക്കെ സർ, താങ്ക് യു സർ, താങ്ക് യു. ഞാൻ റെഡി ആയിട്ട് വന്നേക്കാം, നീ ഇവിടെ നിൽക്ക്. നിങ്ങളുടെ ക്യാമറയിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഈ നാട്ടുകാർ മുഴുവനും വിഡ്ഢികളാ. എളുപ്പത്തിൽ വാങ്ങിച്ചു തരാം, പക്ഷെ 5% എനിക്ക് കമ്മീഷൻ വേണം. ആർ യു അണ്ടർസ്റ്റാൻഡ് സർ? ഉപകാരം ചെയ്ത ഞാൻ ഒരിക്കലും മറക്കില്ല, പക്ഷേ എന്നെ നന്നായി ശ്രദ്ധിക്കണം. ഓക്കെയാണോ? എന്ത് നല്ല ശബ്ദം, കേൾക്കുമ്പോ എനിക്ക് കുളിര് കോരുന്നു സാർ. നിങ്ങളുടെ അടുത്തുനിന്ന് ഒരുപാട് കാശ് വാങ്ങിച്ചു, ചോദിക്കാൻ പാടില്ലാത്തതാണ്, പക്ഷെ മനസ്സ് കേൾക്കുന്നില്ല. ഇപ്പൊ തന്നെ ഒരുപാട് ഗ്യാസ് എടുത്തല്ലോ, ഇനി എന്താ സാറേ എടുക്കാൻ പോകുന്നത്? ഗ്യാസ് ഇൻഡസ്ട്രിക്ക് വേണ്ടി ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ചെയ്തു, ഇത് വേറെ. പ്രൈവറ്റ് ഇലക്ട്രിസിറ്റി, എത്ര നാള് എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. നിങ്ങളുടെയൊക്കെ ഗവൺമെന്റിന്റെ തലവേദന ഞങ്ങളും കൂടി അങ്ങ് ഷെയർ ചെയ്തേക്കാം. ബസ്സും പ്രൈവറ്റ് ആക്കി, ബാങ്കും നിങ്ങൾ പ്രൈവറ്റ് ആക്കി, വിദ്യാഭ്യാസവും പ്രൈവറ്റ് ആക്കി, കുടിവെള്ളം പോലും കാശ് കൊടുത്ത് മേടിച്ചാൽ അത് നല്ല വെള്ളവും, ഓസിയിൽ കുടിച്ചാൽ അവൻ രോഗം വന്ന് ചത്തുപോകുന്ന അതും പ്രൈവറ്റ് ആക്കി, ഫോണിലാണെങ്കിൽ ആട്ടല്ലും ഈട്ടല്ലും എന്നൊക്കെ പറഞ്ഞ് അതും പ്രൈവറ്റ് ആക്കി, ഇപ്പോഴോ ഇലക്ട്രിസിറ്റിയും പ്രൈവറ്റ് ആക്കുന്നു. അടുത്തതെന്താ? അതും മനസ്സിലുണ്ടോ? ഈ പ്രോജക്റ്റിൽ 500 crore ഇൻവെസ്റ്റ് ചെയ്ത് 2000 crore ലാഭം ഉണ്ടാക്കുന്നതാ എഡി കോഴ്സിന്റെ പ്ലാൻ. ബിസിനസിന് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ലാഭം. അതുകൊണ്ട് നോ പാപം. ഒരാൾ അവന് മാത്രമല്ലാതെ എല്ലാവർക്കും വേണ്ടി ആലോചിച്ച് അതിനുവേണ്ടിയുള്ള ജോലി ഇറങ്ങി ചെയ്ത, അവസാനം നിന്നെ പോലെ കൈക്കൂലി കൊടുക്കുന്ന ചെറ്റകളുടെ മുന്നിൽ തോറ്റു പോകണമല്ലേ? അതെ ശക്തി, എത്ര പേരെയാ കാശിനു വേണ്ടി ഇങ്ങനെ കൊല്ലുന്നത്? നീ അവസാനം വന്ന് തോറ്റതല്ല, നിന്നെ ആദ്യം മുതൽ ഞാനാ തോൽപ്പിച്ചത്. ഈ പ്രോജക്റ്റ് തുടങ്ങിയപ്പോ നീ വന്ന് നദികളെ ചേർക്കണം, കൃഷി ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ വശത്താക്കി ആരും ഒന്നും വിൽക്കാത്ത പോലെ ആക്കി തീർത്തു. നമ്മുടെ നാട്ടിലെ കൃഷി മഴയെ മാത്രമല്ല വിശ്വസിച്ചിരിക്കുക. നിന്നെ ജോലി എന്ന് പറഞ്ഞു വിട്ട അതേ കമ്പനിയെ കൊണ്ട് തന്നെയാ നിന്നെ അമേരിക്കയിലേക്ക് പറഞ്ഞു വിടാൻ പ്ലാൻ ഇട്ടത്. ആ കൗൺസിലർ ഉണ്ടല്ലോ, അയാളെ എല്ലാ ഇലക്ഷനിലും ജയിപ്പിച്ചതിന് ആദ്യമായ അയാൾ എനിക്ക് ഉപകാരപ്രദമായത്. അതുകൊണ്ട് ഉള്ള സ്ഥലമൊക്കെ എനിക്ക് തന്നിട്ട് കാശും മേടിച്ച് പോവാൻ നോക്ക് കേട്ടല്ലോ. അന്നാ ഇൻസ്പെക്ടറല്ലേ നിന്നെ ഒരു കാരണമില്ലാതെ അറസ്റ്റ് ചെയ്തത് ഓർക്കുന്നുണ്ടോ? എന്നിട്ട് നീ ജനങ്ങളെ വശത്താക്കി പോരാടി കളക്ടറിനോട് പെർമിഷൻ വാങ്ങാൻ നോക്കി. സോ
ആൾക്കൂട്ടത്തിൽ ഞാൻ രണ്ടുപേരെ ഇറക്കി. നീ കളക്ടറിനോട് പോയി പെർമിഷനും വാങ്ങി. എന്റെ അടുത്ത് വേറെ ചോയ്സ് ഇല്ലായിരുന്നു. നിങ്ങൾ കുഴിച്ച കുഴിയില് നിങ്ങളെ വീഴ്ത്താൻ തന്നെ ഞാൻ നോക്കി. മാൻമേഡ് ലാൻഡ്സ്ലൈഡ്. കാണുന്നവർക്ക് സ്വാഭാവികമായ ഒരു മണ്ണിടിച്ചിലായിരുന്നു അത്. പക്ഷെ അവളെ നടന്നത് എന്റെ കളിയായിരുന്നു. ഇപ്പൊ തന്നെ നിന്നോട് പറയേണ്ട കാര്യമില്ല എനിക്ക്. ഇത്രയും പേര് മരിച്ചതിന്റെ കാരണം നീയാണെന്ന് പറഞ്ഞ് നിന്നെ അകത്താക്കാന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ നിന്റെ ഫ്രണ്ട് മരിക്കുന്നതിന് മുമ്പ് എന്തോ കണ്ടുപിടിച്ചു അല്ലേ? പ്രകൃതി സൗജന്യമായി തരുന്ന വെള്ളത്തിന് വേണ്ടിയും കാറ്റിനു വേണ്ടിയും പോരാടാൻ വിട്ടില്ല ഞങ്ങള്. ക്യാപിറ്റലിസം, സർവൈവൽ ഓഫ് ദി ഫിറ്റസ് എന്നൊക്കെ പറഞ്ഞ് നീ മാത്രം ജീവിച്ചാൽ മതിയല്ലേ? നിന്റെ ഒരുത്തന്റെ സെൽഫിഷ്നെസ്സിന് വേണ്ടിയിട്ട് 21 പേരെ കൊന്നുകളഞ്ഞു. ഈ ഭൂമിയിൽ ലക്ഷക്കണക്കിന് ജീവനുണ്ട് ശക്തി. പുഴുക്കള്, പ്രാണികൾ അങ്ങനെ. പക്ഷേ കുഴി തോണ്ടുമ്പോഴും ഫാക്ടറി ഉണ്ടാക്കുമ്പോഴും അതൊക്കെ ചത്തുപോവാറില്ലേ? 21 പുഴുക്കൾ ചത്തുപോയി. ഇനിയൊരു പുഴും കൂടി ചവമാക്കുന്നു.
എത്ര നേരം ജീവനുണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നീ ചില സത്യങ്ങൾ അറിഞ്ഞിരിക്കണം. എടമുരുക, ആരായത്? അറിയില്ലല്ലോ, ഇവനെപ്പോഴാ കയറി. അങ്ങനെ എന്ത് തെറ്റാ ഞങ്ങൾ ചെയ്ത്? ഞങ്ങളുടെ നാട്, ഞങ്ങളുടെ കൃഷിക്ക് വെള്ളം വെള്ളം കൊണ്ടുവരാൻ നോക്കിയതാ, അതിനിങ്ങനെ ബോംബിട്ട് 21 പേരെ കൊന്ന് കൊലവിളിച്ച്, എന്നിട്ട് ശക്തിയെ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. സിറ്റിക്ക് പൊങ്കുടി ഗ്രാമത്തിൽ നിന്റെ പവർ പ്ലാന്റ് ഓപ്പൺ ചെയ്തില്ലെങ്കിൽ നീ എന്താ നടു റോട്ടിൽ വന്ന് പിച്ചെടുക്കാൻ പോകുന്നുണ്ടോ? ആ ഗ്രാമത്തിലെ ജനങ്ങളെയും അവിടുത്തെ കൃഷിയെയും നശിപ്പിച്ചിട്ടേ നിനക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് ഒരാവശ്യമില്ലല്ലോ. പക്ഷെ നിന്റെ സെൽഫിഷ്നെസ്സിന് വേണ്ടി ഒന്നുപോലും ആലോചിക്കാതെ നീ 22 പേരെയാണ് കൊന്നിരിക്കുന്നത്. ഇതൊക്കെ നീ എങ്ങനെ? നീ ശക്തിയല്ലെന്നല്ലേ പറഞ്ഞേ? ഞാൻ ശക്തിയല്ലെങ്കിലും നീ ചെയ്ത തെറ്റില്ലാതെയാവും. പോലീസിന് 100,000, PWD ഓഫീസറിന് 300,000, കൗൺസിലറിന് 10,000. നീ കൊടുത്ത ആ പിച്ച കാശിനു വേണ്ടി നായെ പോലെ വാലുവാട്ടിക്കൊണ്ട് നീ പറയുന്നത് എല്ലാവരും കേട്ടു. പക്ഷെ ആ ശക്തി ആരാണെന്ന് പോലും അറിയില്ല. എനിക്ക് ഈ മുഖവും മറ്റൊരു ജീവിതവും നൽകിയിരിക്കുന്നു. അവന് വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാനൊരു നോവല് വായിച്ചതാ ശിവ. എപ്പിഡെഫ്രിൻ എന്ന് പറഞ്ഞ ഡ്രഗിനെ ഒരാളുടെ ശരീരത്തിൽ അളവിൽ കൂടുതൽ ഇഞ്ചെക്ട് ചെയ്ത അഡ്രിനലിൻ ഇൻക്രീസ് ആയി മരിക്കും. ശ്വാസം വിടാൻ പറ്റുന്നില്ല നിനക്ക്. നിന്റെ ശരീരത്തിലെ അഡ്രിനൽ ലെവൽ ഇൻക്രീസ് ചെയ്യും. ശ്വാസം കിട്ടാതെ മരിക്കാൻ പോവാ. നീ പോസ്റ്റ്മോർട്ടത്തിൽ ഒന്നും അറിയില്ല. ലൈഫ് ഇസ് Life is a boomerang.